عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان سديد البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. ഓംനി വണ്ടി, അതിൻ്റെ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് വണ്ടിയുടെ അടുക്കിലേക്ക് പോവുക. KA 21 KA 21 8693 ഓംനി വണ്ടി, അതിൻ്റെ ആളുകൾ പെട്ടെന്ന് ആ വണ്ടി മാറ്റുകയോ അതിൻ്റെ അടുക്കിലേക്ക് എത്തുകയോ ചെയ്യേണ്ടതാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني.
ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا. يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر. يا صاحب النجم لكل ناصري يا مطلب الحاجات خاجة سنجري. يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي. آثرني رايا سادة تكلي പണ്ഡിതന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘകുടുംബത്തിലെ സ്ഥാപനങ്ങളുടെ സാരഥികളെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, യുവസുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ മുജമ്മഉ സഖാഫയുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, മഹാനായ ബായാർ തങ്ങളുപ്പാപ്പയുടെ മുഹിബ്ബുകൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ, ഇഷ്കിന്റെ, മദ്ഹിന്റെ മജ്ലിസിൽ നാം സംഗമിച്ചതുപോലെ നാളെ പ്രയാസം ഇല്ലാതെ സമാധാനത്തോടെ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മെ ഇന്നും മരണപ്പെട്ടവരെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കരുണക്കടലായ റബ്ബ് അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. സദസ്സിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്തും റാഹത്തും ചുരിച്ചു തരട്ടെ. പതിനായിരക്കണക്കിന് ആളുകളുടെ അഭയകേന്ദ്രവും അത്താണിയുമായി മാറിയ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബിജിക്കോയ തങ്ങൾ ുള്ളതുകായുസുകട്ടെ. ഈ ഉമ്മത്തിന് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ മഹാനായ തങ്ങളുപ്പാപ്പയ്ക്കും അവരുടെ തഹത്തിൽ അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ഹിമ്മത്തും ഉള്ള ദുർഗായുസ് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും റാഹത്തും നൽകുമാറാവട്ടെ. നല്ല മദഹിന്റെ മദീനയുടെ മണമടിക്കുന്ന വഅദ് ബഹുമാന്യനായ സുഹൃത്ത് അഷ്റഫ് ജൌഹരി എരുമാട് നടത്തിക്കഴിഞ്ഞു. മഹാനായ തങ്ങളവറുകളുടെ ആഗമനവും പ്രതീക്ഷിച്ചാണ് സദസ്സ് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരൽപസമയം മഹാനായ തങ്ങളുടെ നിർദ്ദേശം മാനിക്കുക എന്നതുകൊണ്ട് തങ്ങൾ സംസാരിക്കാൻ പറഞ്ഞ് അവിടുത്തെ ബറക്കത്ത് ഉദ്ദേശിച്ച് ഒരൽപസമയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ബന്ധം ഇവിടെ വെച്ച് തീർക്കാതെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കുന്ന ബന്ധമാക്കി അല്ലാഹു നിലനിർത്തി തരട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ സദസ് മുഖേന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ.
സഹോദരങ്ങളെ, ലോകത്തെല്ലായിടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പാടി പറയുകയാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻഹാരി ലായാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇപ്പോൾ 6 മണിക്ക് ഏകദേശം മഗ്രിബിന്റെ സമയമാകുന്നു. ഒരു 4-5 മാസം കഴിയുമ്പോൾ 7 മണിയിലേക്ക് തരം തിരിഞ്ഞ് സമയം വൈകിച്ചിട്ട് പോകുന്നു. ഇതൊരത്ഭുതമാണ്, സൃഷ്ടാവായ റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ കൗതുകമാണ്. ഇവിടെ നമുക്ക് 6 മണിക്ക് ബാങ്ക് വിളിക്കുമെങ്കിൽ തൊട്ട് അടുത്ത പ്രദേശങ്ങളിലേക്ക് കിലോമീറ്ററുകൾ കൂടുന്നതിനനുസരിച്ച് ഓരോ സ്ഥലത്തേക്ക് മാറുമ്പോൾ അവിടങ്ങളിൽ കിലോമീറ്ററുകൾ മാറുന്നതിനനുസരിച്ച് സെക്കൻഡുകളും മിനിറ്റുകളുമായി മാറി 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 വരും. ഇന്ത്യയുടെ കിഴക്കേ അറ്റം പടിഞ്ഞാറേയറ്റവും തമ്മിൽ 1.5 മണിക്കൂറിന്റെ മാറ്റമുണ്ട്. ഗുജറാത്തും പശ്ചിമബംഗാളും തമ്മിൽ 1.5 മണിക്കൂറിന്റെ മാറ്റം. പക്ഷെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഒന്നായതുകൊണ്ട് അത് അനുഭവപ്പെടുന്നില്ല. സൗദി അറേബ്യയും നമ്മളും തമ്മിൽ, മക്കയും നമ്മളും തമ്മിൽ 2.5 മണിക്കൂറിന്റെ മാറ്റം. മലേഷ്യയും നമ്മളും തമ്മിൽ 2.5 മണിക്കൂർ അവർ മുന്നിലാണ്. മക്കയും മലേഷ്യയും തമ്മിൽ 5 മണിക്കൂറിന്റെ മാറ്റം. ലോകത്തങ്ങോട്ടും ഇങ്ങോട്ടും സമയമാറ്റങ്ങൾ നാം ശ്രദ്ധിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനത്തിലും മഹാന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഇതിലേറ്റവും ഒളിഞ്ഞു കിടക്കുന്നൊരു വിഷയം മദഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ്. ഒരു സ്ഥലത്ത് നിന്ന് വായാറു നിന്ന് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഒരു ദിവസം 5 തവണ 10 പ്രാവശ്യമായി, ബാങ്കിൽ 2 തവണകളിലായി, 5 നേരങ്ങളിൽ 10 തവണ പള്ളി എന്ന് വിളിച്ചു പറയുന്നു. ഒരു സ്ഥലത്ത് ബാങ്ക് തുടങ്ങി പകുതിയാകുമ്പോഴാണ് അടുത്ത പള്ളിയിൽ കൊടുക്കുന്നത്. അങ്ങനെ കറങ്ങി കേരളത്തിന്റെ, കർണാടകയുടെ, മഹാരാഷ്ട്രയുടെ, മധ്യപ്രദേശിന്റെ, ബീഹാറിന്റെ, ഒറീസയുടെ, പശ്ചിമബംഗാളിന്റെ അതിർത്തികളൊക്കെ കടന്ന് ഓരോ നാടുകളിലേക്ക് കടന്ന് അപ്പുറം കടന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ, എവിടെയൊക്കെ മോമിനീങ്ങളുണ്ടോ, അവിടങ്ങളിലെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നാമം മുഹമ്മദ് എന്ന നാമമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജ് വിടുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്ന, പരസ്പരം വിളിക്കുന്ന പേര് മുഹമ്മദ് എന്നാ. ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന ഗ്രന്ഥം ബൈബിളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന ഗ്രന്ഥം ബൈബിളാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ മനഃപ്പാഠമാക്കുന്നത്, ഹിഫ്മാക്കുന്നത്, ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്, പാരായണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ട് വിതരണം ചെയ്യുന്നത് ബൈബിളാ. പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത് ഖുർആനാ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തവിടുത്തെ മഹത്വമാ ഞാൻ പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് ജനങ്ങൾ ഉണരുന്നു, പേര് കേട്ടിട്ട് ജനങ്ങൾ പലതും ചെയ്യുന്നു. ഇപ്പോൾ ശാസ്ത്രീയമായി പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ കൂട്ടത്തിൽ മൊബൈൽ ഫോണിൽ സമയമറിയാൻ വ്യവസ്ഥയുണ്ട്, അതുപോലെ വാച്ചുകളിൽ സമയമറിയാൻ വ്യവസ്ഥയുണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇത് വരുന്നതിന് മുമ്പ് നമ്മുടെ നാടുകളിൽ എല്ലാവരും 5 തവണ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ ഒരൊറ്റ ഹിന്ദുവിനും അതിൽ വേദനയില്ല, അവർക്ക് വിഷമില്ല. ഒരൊറ്റ ക്രിസ്ത്യാനിക്കും അതിൽ പ്രയാസമില്ല. ഞങ്ങളുടെ നാട്ടിൽ പഴയകാലത്ത് കാട് തളിക്കാൻ പോകുന്ന ജോലിക്കാർ, റബ്ബറിന് പണിയെടുക്കാൻ പോകുന്ന ജോലിക്കാര്, വേലക്കാര് ഒന്നിന്റെ മേലെ, അതുപോലെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ പോയിട്ട്
ഉച്ചക്ക് പണിയെടുത്തിട്ട് നിർത്താൻ വേണ്ടി അവര് കണക്കാക്കുന്ന ഒരു സമയം പള്ളിയിലെ ഉസ്താദ് മുഹുറു വാങ്ങുകൊടുത്താൽ നിർത്താൻ വേണ്ടി സമയമായി. മൈക്കിലൂടെ വാങ്ങു കേട്ടാൽ നിർത്താൻ വേണ്ടി പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുത്തു ഏത് ക്രിസ്ത്യാനിയും പറയാ, പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുത്തു ഏത് ഹിന്ദുവും പറയാ, ഏത് മതമില്ലാത്തവനും മതമുള്ളവനും പറയാ. വൈകുന്നേരം ജോലി നിർത്തുന്നവൻ അസറ് ബാങ്ക് കേട്ടിട്ടാണ് സമയം നിർണയിച്ചിരുന്നത്. ഇപ്പോൾ മൊബൈൽ കാലം, മൊബൈലിന്റെ കാലവും വാച്ചൊക്കെ വ്യാപകമായിരുന്നതിന്റെ ഒരു മുമ്പ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ എന്റെ അനുഭവത്തിൽ പലരും ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വന്ന് പണിക്ക് പറയുന്നവർ നേരത്തെ ബാങ്ക് കൊടുത്തു എന്ന് പറയും. ഞാൻ പറഞ്ഞത് അതൊരു പ്രകോപനമുള്ള ശൈലിയല്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഇങ്ങനെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ എല്ലാ നാടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതെപ്പോഴും നടക്കുന്നതാണ്. ഈ സമയത്തിന്റെ പ്രത്യേകത, ഈ മാസം പരിശുദ്ധ റബീഉൽ അവ്വല് മാസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്, അല്ല ലോകത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. റബ്ബിന്റെ അനുഗ്രഹമല്ലേ നമ്മെ ഈ നിലയിലേക്ക് എത്തിക്കുന്നത്? അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ നമ്മെ ഈ സദസ്സിലേക്ക് ആനയിച്ചത്? അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ എപ്പോഴും നാം എടുത്തു പറയുന്നത്? മഹാനായ ബായാറ് തങ്ങൾ, മഹാനായ തങ്ങളുപ്പാപ്പ അവിടുത്തെ പ്രഭാഷണങ്ങളിൽ കുറെ ചിലപ്പോ അത്ഭുതങ്ങൾ പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പറയും ഇതെല്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ്, ഹബീബായ തങ്ങളുടെ മഹബത്ത് കൊണ്ട് ലഭിക്കുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ എല്ലാം? എല്ലാം ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, സകല ലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ആലമെന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള സകല മലക്കുകളും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാള് വരെ ജനിക്കാൻ പോകുന്ന സകല മനുഷ്യരും, സകല ജിന്നുകളും, സകല സൃഷ്ടികളും ആലമിന്റെ വ്യാപ്തിയിൽ പെടുകയാണ്. ആലമിന് അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് അനുഗ്രഹമായ ഹബീബായ തങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവിടാൻ, ലോകത്തിന് സമ്മാനിക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്ത മാസം പരിശുദ്ധ റബീഉൽ അവ്വല് മാസമാണ്. ഒന്നാം വസന്തത്തിന്റെ സന്തോഷത്തിലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തേക്ക് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ആഷിഖീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ആഷിഖീങ്ങൾ, മുഹബ്ബീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിലേറ്റെടുത്തവർ റബീഉൽ അവ്വല് മാസമാകുമ്പോഴേക്ക് പ്രത്യേകമായ ഒരു ഉണർവ് അവർക്ക് വരികയാണ്, പ്രത്യേകമായ ഉന്മേഷം വരികയാണ്. മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ, ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്, ഈമാനുള്ളവർക്ക് മുന്നിൽ വെച്ച് കാണാൻ കഴിയുന്നത് മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം. അതിന്റെ സന്തോഷത്തിന്റെ എത്ര കടപിടിക്കണം, മറ്റൊരു സന്തോഷവും ഈ ഉമ്മത്തിൽ ലഭിക്കുന്നില്ല. സഹോദരങ്ങളെ, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. റബീഉൽ അവ്വല് മാസത്തിലേക്ക് സന്തോഷം വരാൻ നമ്മുടെ നാടുകളിലെ, മഹല്ലുകളിലെ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, കോളേജുകൾ റബീഉൽ അവ്വലിന് വേണ്ടി ഒരുങ്ങുന്നത് റബീഉൽ അവ്വല് പറഞ്ഞത് മുതലല്ല, പിന്നെയോ സഫർ മുതലും അല്ല, ചിലയിടങ്ങളിൽ മുഹറം മുതലേ ഉസ്താദുമാര് തുടങ്ങി പുസ്തകങ്ങൾ വാങ്ങി ഗ്രന്ഥങ്ങൾ പരതിയിട്ട് പ്രസംഗം എഴുതി കൊടുക്കാണ് മക്കൾക്ക്. എപ്പോ മുഹറ മാസത്തിൽ, അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഫർ മാസം എന്തായാലും അവര് തുടങ്ങിയിട്ട് പ്രഭാഷണങ്ങൾ എഴുതി കൊടുക്ക കുട്ടികൾക്ക്. അവരത് പഠിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ഒന്നാം ക്ലാസ്സുകാരനായ 5 വയസ്സുള്ള ഒരു പൊന്നുമോൻ, ആ മകന് പ്രസംഗം എഴുതി കൊടുത്തു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന സന്തോഷത്തിലാണല്ലോ നാം ഒരുമിച്ച് കൂടിയത്, ഞാനിപ്പോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വരിക, ഇനിയൊരു പരിപാടിയിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്, ഇപ്പൊ അതുകൊണ്ട് ഞാനൊന്നും പ്രസംഗിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നബിദിന ആശംസകൾ നേർന്നു, അസ്സലാമു അലൈക്കും. ഒന്നാം ക്ലാസ്സുകാരന്റെ പ്രഭാഷണമാണ് ഉസ്താദ് എഴുതി കൊടുത്തത്, കളവും സത്യമൊന്നുമില്ല, ഇത് ഒരു പ്രഭാഷണ മേറ്ററാണ്, ഈ കുട്ടിക്ക് പഠിക്കാൻ, പ്രസംഗിച്ചു പഠിക്കാൻ ഒരു മേറ്റർ കൊടുത്തതാ. ഈ ചെറിയ കുട്ടിക്ക് ഇത് വലുതാണ്, നമുക്കിത് ചെറുതാ, പക്ഷെ ഈ കുട്ടിയെ പഠിപ്പിച്ചത് ആരാ? ആ കുട്ടിന്റെ ഉമ്മ, ആ കുട്ടിന്റെ അളാമ, ആ കുട്ടിന്റെ ഉമ്മമ്മ. കബറിലേക്ക് കാലം നട്ടി കിടക്കണ ഒരു ഉമ്മമ്മ ഉണ്ട്, കണ്ണുമില്ല പല്ലുമില്ല, ആ ഉമ്മമ്മ കൂടെ പഠിപ്പിച്ചു.
ഗൾഫ് നിന്ന് ഉപ്പാ ഫോണിൽ പഠിപ്പിച്ചു, എല്ലാവരും ഉപ്പാപ്പ പഠിപ്പിച്ചു. ആ കുട്ടിയെ ബെഞ്ചിന്റെ മേലെ നിർത്തി പഠിപ്പിച്ചു, അലമാരന്റെ മേലെ കയ്യെങ്കിൽ കയറ്റി നിർത്തി. എന്തിനാ സ്റ്റേജ് മക്കറും വറക്കാണ്ടിക്കാ? മാസം ഒന്ന് രണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് വരുന്നതിനു മുമ്പ് ഈ സമുദായം ഏറ്റെടുക്കുകയാണ് ഈ വിഷയത്തെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ദർശനത്തെ സമൂഹത്തിൽ ബോധ്യപ്പെടുത്താനും ചൊല്ലപ്പെടുത്താനും ഹബീബായ തങ്ങളുടെ സ്നേഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മത്തിന്റെ നീതിയുടെ സഹിഷ്ണുതയുടെ സൗഹൃദത്തിന്റെ സന്ദേശം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് റബീഉൽ അവ്വൽ. അതുകൊണ്ട് നമ്മുടെ മാത്രമല്ല, പഴയകാലത്ത് ഇത് ശിർക്കാണ്, കുഫ്റാണ്, ബിദഅത്താണ്, ഇസ്ലാമിനെ ഔട്ടാണ് എന്ന് പറഞ്ഞ ആളുകൾ മദീനയിലേക്ക് പോകുന്നത്, മക്കയിൽ നിന്ന് പോകുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ആള് മദീനത്തേക്ക് പോകുന്നത്, ഒന്ന് മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയാൽ മദീനത്തെ പണ്ടിക്ക് അതിപുണ്യം കിട്ടും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഉള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മദീനത്ത് ഒരു 10,000 കൂലി, മക്കത്തെ പള്ളിയിൽ 100,000 കൂലി. 100,000 10,000 അടുത്തേക്ക് പോയാൽ അതിപുണ്യം കിട്ടും എന്നാ ഉമർ മൗലവി എഴുതിയത്. അയാൾ കണക്കറിയാത്തോണ്ട് എഴുതിയതാ, ഇരിക്കട്ടെ. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം പ്രതീക്ഷിച്ച് പോവുക എന്നുള്ളതാണ്. ആ പോക്കാണ് ഏറ്റവും വലിയ ശിർക്ക്, അബൂജഹൽ ചെയ്തതിനേക്കാൾ കടുത്ത ശിർക്ക് എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ പരമാവധി നിന്ദിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ സന്തോഷത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ ഹബീബായ തങ്ങളുടെ മദഹുകൾ പരതാൻ വേണ്ടി കിതാബുകൾ നോക്കുന്ന സമയത്ത്, ചരിത്ര ഗ്രന്ഥങ്ങളുടെ താളുകൾ മറിക്കുന്ന സമയത്ത്, ഇവിടെ ഇതാ മുസ്ലിം പേരിൽ തന്നെ ചില ആളുകൾ മുമ്പ് രംഗത്ത് വന്നു. അവരും ആ സമയത്ത് കിതാബുകൾ പരതി. എന്തിനാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ മദഹ് പരതാനല്ല, പിന്നെയോ നബിദിനം കഴിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ മനുഷ്യനല്ല, നമ്മെപ്പോലത്തെ സാധാരണക്കാരനാണ്, ഒരുപാട് തെറ്റ് വന്ന ആളാണ്. അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർ കിതാബ് പരതി. ഈ സമയത്ത് ഇവരുടെ ഈമാനിന്റെ ബലഹീനത കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ ആലിമീങ്ങൾ കിതാബ് പരതുന്ന സമയത്ത് ദീനിന്റെ പേര് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ അയ്ബ് പരതാൻ വേണ്ടി കിതാബ് പരതുന്ന ആളുകൾ, അയ്ബ് കണ്ടെത്താൻ വേണ്ടി കിതാബ് പരതുന്ന ആളുകളുടെ ഈമാൻ പറയേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞത് അത്തരം ആളുകൾ പോലും മീലാദ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ട് ആഘോഷിക്കുകയാണ്. അവര് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയ സാഹചര്യമാണ് റബീഉൽ അവ്വൽ. നമ്മുടെ ആലിമീങ്ങൾ പണ്ടേ പറഞ്ഞെടുത്തേക്ക് ബിദഅത്തിന്റെ ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വായാറിന്റെ മീലാദ് ജൽസയുണ്ട്, മീലാദ് കോൺഫറൻസ് ഉണ്ട്, പല നാടുകളിലും അതുണ്ട്. നമ്മൾ എല്ലാവരും അതിൽ സംബന്ധിക്കുന്നവരാണ്. അല്ലാഹു സകലതും വിജയിപ്പിച്ച് ഹബീബായ തങ്ങളെ പൊരുത്തം നേടാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത് ഈ സമയത്ത് എല്ലാ നാടുകളിലും വളരെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന്റെ മദഹ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹമാണ് ഈ എല്ലാ മാസത്തിലും നടക്കുന്ന ഈ പരിശുദ്ധമായ 10,000 അരലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ സദസ്സാകുമ്പോ അതിന്റെ മധുരമൊന്ന് ഇരട്ടിയാവുകയാ, അതിന്റെ സന്തോഷമൊന്ന് വർദ്ധിക്കുകയാ, ഇതിന്റെ ഫലമൊന്ന് കൂടുകയാ. ഇപ്പോൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗദയിലേക്ക് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, സ്വലാത്ത് ചൊല്ലുമ്പോൾ എനിക്ക് സലാത്ത് എത്തിക്കാനും സലാം പറയാനും അല്ലാഹു സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ഫറുദ്ദു അലൈഹി സലാം, ഞാൻ അവർക്ക് സലാം മടക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇപ്പൊ റൗദ സജീവമാ, എപ്പോഴും സജീവമായ റൗദയുടെയും പരിസരങ്ങളിലും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ തുടങ്ങിയ അന്ന് മുതൽ അതാ ഇനി 30 വരെ മീലാദിന്റെ ജൽസകളും 10,000 ആഷിഖീങ്ങൾ ഇരുന്ന് സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളെ മദഹ് പറഞ്ഞ് ഹബീബായ തങ്ങളെ സ്നേഹം പങ്കിട്ട് സ്വഹാബികളുടെ സ്നേഹം വിശദീകരിച്ച് മഹത്തുക്കളായ ആ
ആളുകൾ ഹബീബായ തങ്ങളെ കണ്ടതെങ്ങനെയാ? അതിൽ ലോകത്തേക്ക് പറഞ്ഞു കൊടുക്കുന്ന സന്തോഷം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ചോ, നിങ്ങൾ ഇബാദത്ത് ചെയ്തോ, ഫസയറല്ലാഹു അമലക്കും, നിങ്ങളെ ഇബാദത്ത് അല്ലാ കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലും കാണുന്നുണ്ട് എന്നാണ് മുഅ്മിനീങ്ങളുടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ കലാമും ഖദീമുമായ ഖുർആൻ പഠിപ്പിച്ചത് നാം ഉറപ്പിച്ച് വിശ്വസിക്കുക. ബയാർ അൽ മുജമ്മഇന്റെ ചാരത്ത് മഹാനായ തങ്ങളും പാപ്പയുടെ സ്വലാത്തിന്റെ ഹൽക്കയിൽ അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാൻ, അവിടുത്തെ നസീഹൊന്നും കേൾക്കാൻ, നമ്മുടെ പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ 10,000 ആളുകൾക്കിടയിൽ ചിലപ്പോ കാലിന് സ്വാധീനമില്ലാത്തവനുണ്ടാകും, ചിലപ്പോ തലക്ക് ഒളിവില്ലാത്തവനുണ്ടാകും, രോഗമുള്ളവനുണ്ടാകും, ചിലപ്പോ കാഴ്ച കുറഞ്ഞവനുണ്ടാകും, ചിലപ്പോൾ ഓപ്പറേഷന് വിധേയമായവനുണ്ടാകും, ചിലപ്പോൾ തീരെ നടക്കാൻ കഴിയാത്തവർ വാഹനങ്ങളിൽ ഉണ്ടാകും. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണാതിരിക്കില്ല. ഖുർആൻ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ ഉറപ്പിച്ച് വിശ്വസിച്ചോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ കാണുമെന്ന് അല്ലാഹ് പറയുകയാണ്. ഇത് നമ്മുടെ മാത്രം വിശ്വാസമല്ല, പൂർവകാലം മുതൽ ഇന്നുവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്നുവരെ എല്ലാവരും വിശ്വസിച്ചു വന്നത് അതാണ്. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾ സ്നേഹിച്ചതുപോലെ, മഹാന്മാര് സ്നേഹിച്ചതുപോലെ കൽബിൽ പതിട്ടിക്കാൻ ആധുനിക സമൂഹത്തിന് കഴിഞ്ഞാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർവസൂരികളായ മഹത്തുക്കൾ ഇഷ്ക് വെച്ചതുപോലെ സ്നേഹിക്കാനും ആ മഹബത്തിൽ നമ്മുടെ കൽബിൽ ഒരു സ്വാധീനം ചെലുത്താനും സാധിച്ചാൽ ഇന്ന് ലോകത്ത് കാണുന്ന മുസ്ലിം ഉമ്മത്തിൽ കാണുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ആ മഹബത്ത്. സംശയമില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തിൽ പൂർവസൂരികൾ കണ്ടുവന്നൊരു സ്നേഹത്തിന്റെ ഒരു ഭാഗമുണ്ട്, അതിന്റെ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലേക്ക് കടന്നു വരലാണ് ഉമ്മത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്. ആമിനൂ കമാ ആമനന്നാസ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവരോട് പറയപ്പെടുകയാണ്, ഫൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ജനങ്ങളോട് പറയപ്പെടുകയാണ് നിങ്ങൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ആരെ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾ ഒരു വിശ്വാസം വിശ്വസിച്ചിരുന്നു, അല്ലാഹുവിനെ സ്വഹാബികൾ ഒരു വിശ്വാസം വിശ്വസിച്ചിരുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്കൊരു സ്നേഹമുണ്ടായിരുന്നു. ദൂരത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ആ സ്നേഹം ചിലപ്പോ ഒരു വല്ലാത്തൊരു നമ്മുടെ യുക്തിക്ക് യോജിക്കാത്തതായി ചിലപ്പോ തോന്നിയേക്കും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ആമിനൂ കമാ ആമനന്നാസ്. ജനങ്ങൾ അല്ല, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക. മഹബത്ത് എന്ന് പറയുന്നത് ചില ബുദ്ധിയില്ലാത്ത ആളുകൾ ചിന്തിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വെറും സുന്നത്തിസ്കരിക്കലാണ് എന്നാ. അതൊരു മഹബത്തിന്റെ വലിയൊരു ഭാഗമാണ് സുന്നത്ത് സംസ്കാരം. മഹബത്തുള്ളവന് സുന്നത്ത് സംസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല, മഹബത്തുള്ളവന് സുന്നത്ത് സംസ്കാരങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല, ഫർള് നിസ്കാരം കളാക്കാൻ കഴിയില്ല, അതൊരു മറ്റൊരു ഭാഗം. എന്നാൽ വെറും നിസ്കാരം മാത്രമല്ല, മഹബത്ത് എന്ന് പറയുന്ന കൽബിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ വികാരമാണ്. അതെവിടെ നിന്ന് പഠിക്കണം? സ്വഹാബികളിൽ നിന്ന് പഠിക്കണം. ആമിനു കമാമനന്നാസ്. ഉർവത്തു ബിൻ മസ്ഊദ് ചോദിക്കാൻ ഉർവത്തു ബിൻ മസ്ഊദിനോട് എന്തേ മുഹമ്മദ് നബിയുടെ അനുഭവം, മുഹമ്മദ് നബിയുമായിട്ടുള്ള ബന്ധം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർവത്തു ബിൻ മസ്ഊദ് പറയുന്നത് സ്വഹാബികളെ പറ്റിയിട്ട് പറയുന്നത് കേട്ടോ, ഞാൻ പല രാജ്യങ്ങളിലും പല നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അടുക്കൽ ചാരനായിട്ടും അല്ല പ്രതിനിധിയായിട്ടും പല നിലക്കും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. കിസറയുടെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട്, കൈസറ ഞാൻ കണ്ടിട്ടുണ്ട്, നജാഷി രാജാവിന്റെ അടുക്കലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരു നേതാവിനെയും അവിടുത്തെ അനുയായികൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നത് പോലെ, അവിടുത്തെ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അവിടുത്തെ അനുയായികൾ ആദരിക്കുന്നില്ല, അവിടുത്തെ ആളുകൾ സ്നേഹിക്കുന്നില്ല. കിസ്റ എന്ന് പറഞ്ഞാൽ വന്നാൽ തന്നെ അയാളുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടേ സംസാരിക്കാൻ പറ്റൂ. ചില ആളുകൾ
ദൈവമാണ്. അങ്ങനെയാണ് വിശ്വസിപ്പിച്ചത്. ആ നാട്ടിലുള്ള രാജാക്കന്മാരെ പോലും അവിടെ അനുയായികൾ, അടിമകളായി നിൽക്കുന്ന അനുയായികൾ, ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കുന്നില്ല. വല്ലാത്ത സ്നേഹമായിരുന്നു സ്വഹാബികളുടെ സ്നേഹം. ആ സ്നേഹത്തിലേക്കാ നമ്മൾ കടന്നു വരേണ്ടത്. അതിലേക്കാ നമ്മുടെ സ്വലാത്ത് ഹൽഖ, അതിലേക്കാ തങ്ങളുപ്പാപ്പന്റെ നിർദ്ദേശവും അവിടത്തേക്കുള്ള ക്ഷണവും നസീഹത്തും എല്ലാം മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വഹാബികൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോ എന്താ കൽബിൽ നിഫാഖുള്ളോ പറഞ്ഞെന്നറിയോ? അനുഅ്മിനു കമാ ആമന സുഫഹാ, വിഡ്ഢികള് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? സ്വഹാബികൾ അവര് നോക്കുമ്പോ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. അതാ ഞാൻ പറഞ്ഞ സ്നേഹമെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ കോല് കൊണ്ട് അളക്കാൻ പറ്റില്ല. സ്നേഹവും മഹബത്തും എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും യുക്തി കൊണ്ട് അളന്നാൽ ചിന്തിക്കാനും പിടിക്കാനും കഴിയാത്തൊരു കാര്യമാണ് മഹബത്ത്. അത് സ്വഹാബികളിലേക്ക് നോക്കുമ്പോൾ ഉറവ പറയാണ് അതിന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതനഖമാ നഖാമതൻ, ഒരു തുപ്പ് നീര് കഫം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പുന്നില്ല. ഇല്ലാ വഖഅത്ത് റജുലും മിൻഹും, ഒരാളുടെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിൽ അത് താങ്ങി പിടിച്ചിട്ടല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർക്കിച്ച് തുപ്പുന്ന സമയത്ത് ഉറവ ഖുറൈശികളോട് പോയിട്ട് പറയാണ്, നിങ്ങൾ അത്ഭുതപ്പെട്ടോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാർക്കിച്ച് തുപ്പുന്ന സമയത്ത് അനുയായികളായ സ്വഹാബികൾ കൈ കൊണ്ടത് ഏറ്റെടുക്കുകയാ. അവരുടെ ഏറ്റവും അഷ്റഫായ മുഖത്താണ് അവരത് തടവുന്നത്. അവരുടെ ശരീരഭാഗങ്ങളില്ല കഫം അവര് തടവുകയാണ്. ഹബീബായ തങ്ങൾ കാർക്കിച്ചു തുപ്പിയത് അവര് കൈകൊണ്ട് ഏറ്റെടുത്തിട്ട് അവരുടെ തൊഴികളിൽ അവര് തടവുകയാണ്, അവരുടെ മുഖങ്ങളിൽ അവര് തടവുകയാ. ദൂരത്തുനിന്ന് നോക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? അതാ മറ്റുള്ളവര് പരിഹസിതാണ്. വിഡ്ഢികൾ വിശ്വസിക്കണ പോലെ വിശ്വസിക്കണോ? ഈമാനിന് ഇഷ്കിന് അളവില്ല. അതിന് ദൂരത്തുനിന്ന് നോക്കുന്നവൻ എങ്ങനെ ചിന്തിക്കുന്നു? നമ്മുടെ യുക്തി കൊണ്ട് അളക്കാൻ പറ്റില്ല. മഹാന്മാരായ സ്വഹാബികളുടെ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിയാൽ ആ തുപ്പ് നീരെടുത്തിട്ട് അവർ ശരീരത്തിൽ പുരട്ടുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്യുന്ന സമയത്ത് സ്വഹാബികൾ യുദ്ധസമാനമായ തിരക്ക് കൂട്ടുകയാണ്. എന്തിന്? വുദു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദു ചെയ്ത വെള്ളത്തിന്റെ ബാക്കിക്ക് വേണ്ടി, റസൂലുള്ളാഹി തങ്ങളുടെ വുദൂഇൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തിന് വേണ്ടി സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. അതിനുവേണ്ടി അവര് മത്സരിക്കുന്നു. സ്നേഹത്തിന്റെ കടുപ്പം കണ്ടോ? വെറും തൊപ്പിധരിക്കല് മാത്രമല്ല, താടി വെക്കല് മാത്രമല്ല, കൽബിന്റെ ഉള്ളിലുണ്ടാകുന്ന സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്നേഹിക്കുന്നവർക്കാണ് സ്നേഹത്തിന്റെ കടുപ്പമറിയുന്നത്. സ്നേഹിച്ചാ പിന്നെ ഉറക്കു വരില്ല, സ്നേഹിച്ചാൽ പിന്നെ ഉറക്കു വരില്ല. പാതിരാ സമയത്ത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ചിലപ്പോ ഉറക്കൊഴിഞ്ഞിട്ട് കാത്തു നിൽക്കും, ഭർത്താവ് ഗൾഫെന്ന് വിളിക്കുകയാണ്. സ്നേഹമുള്ള ഭർത്താവിന്റെ വിളി കാത്തിട്ട് നിൽക്കും, ചിലപ്പോ ഉറങ്ങിപ്പോകണ്ട, ഫോൺ ഇടക്കിടക്കെടുത്ത് നോക്കാണ്, സൈലന്റ് ആവറ്റോ ആയിപ്പോയിട്ടുണ്ടോ ഭർത്താവിന്റെ വിളി കേൾക്കാനാ. സഹോദരങ്ങളെ, സ്നേഹമുള്ളവർ പരസ്പരം വിളിക്കും, സ്നേഹമുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും, സ്നേഹമുള്ളവർ പരസ്പരം ഉറക്കമൊഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വഹാബികൾ സമർപ്പിച്ചത് അവരുടെ ജീവിതമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ കടപ്പെട്ടതാണ്. അല്ലാഹു അവരെ സ്നേഹിക്കാൻ ഭാഗ്യം നൽകട്ടെ. അവിടെ അഹ്ലു ബൈത്തിനോടുള്ള ആദരവ് കൊണ്ട് അല്ലാഹു ഹബീബിലേക്ക് നമ്മെ എത്തിക്കട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം നമുക്കൊക്കെ അറിയുന്ന സംഭവം, ദാറു സൗറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കാലെടുത്തിട്ട് പൊത്തിൽ വെച്ചപ്പോൾ ഹബീബായ തങ്ങളെ ക്ഷീണിച്ചിട്ട് മടിയിലുറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന ഗുഹയിലേക്ക് കടന്നു വന്ന സർപ്പം തന്റെ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്ന
സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ആഞ്ഞാഞ്ഞ് കൊത്തുകയും വിഷം കേൾക്കുകയും കയറുകയും ചെയ്തപ്പോ അസഹ്യമായ വേദന കൊണ്ട് തളർന്നു ക്ഷീണിച്ചു. പക്ഷേ താൻ കാലനക്കിയാൽ തന്റെ മടിയിൽ കിടന്നുറങ്ങുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകം പടക്കാൻ കാരണക്കാരനായ നേതാവാണ്. ഈ എന്റെ പാമ്പിന്റെ കടി കൊണ്ട് എന്റെ കാല് വേദനിച്ചിട്ട് ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും ഈ എന്റെ കാല് വലിക്കുന്ന കാരണം കൊണ്ട് ഹബീബായ തങ്ങളുടെ ഉറക്കിന് ഭംഗം വരണ്ട, പക്ഷെ ശരീരത്തിലെ കടുപ്പമായ വേദന കൊണ്ടറിയാതെ കണ്ണു നിറഞ്ഞുപോയി. കവിൾത്തടത്തിലൂടെ താടിരോമത്തിലൂടെ കണ്ണീർ കണങ്ങളിറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ പരിശുദ്ധമായ മുഖത്തേക്ക് ചിവീണപ്പോ ഹബീബായ തങ്ങൾ ഉറക്കമറിഞ്ഞിട്ട് അബൂബക്കർ സുദ്ദീഖ് തങ്ങളോട് ചോദിച്ചെന്തിനാ അബൂബക്കറെ കരയുന്നത്? കാലിൽ പാമ്പ് കടിക്കുന്നു നബിയേ. ഹബീബായ തങ്ങൾ കാല് വലിച്ചു നോക്കുമ്പോ ചെറിപ്പാഞ്ഞു വരുന്ന സർഫത്തെയാണ് കണ്ടത്. ഓ സഹോദരാ, സ്വന്തം ജീവൻ കൊടുത്തിട്ടും ഹബീബായ തങ്ങളെ ഉറക്കിന് സംരക്ഷിച്ചു സ്വഹാബികൾ. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തുകയാണ്. ഹുബൈബേ, നിന്നെ വെറുതെ വിടാ, മുഹമ്മദിന്റെ സ്വകാര്യങ്ങൾ രഹസ്യങ്ങൾ പറഞ്ഞു തരുവോ? മുഹമ്മദിനെ കൊല്ലാൻ കൂട്ടു നിൽക്കുമോ? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എന്നെ തൂക്കുകയറിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം എന്റെ ഹബീബായ തങ്ങളുടെ കാലിൽ ഒരു മുള്ളു നിറക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കതിനേക്കാൾ ഏറ്റവും ഖൈറായത് തൂക്കുമരമാണ് കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിൽ ഏറ്റെടുത്തു സ്വഹാബികൾ. ഉഹദ് യുദ്ധം നടക്കുകയാണ്. ഉഹദ് രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 50 ആളുകൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ. 50 ആളുകൾ പറഞ്ഞിട്ട് യുദ്ധത്തിൽ ഒരു ചെറിയ വിജയം കണ്ടു. 50 ആളുകൾ ഹബീബായ തങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ അവർക്ക് ചെറിയ ആശയക്കുഴപ്പം വന്നു. 38 ആളുകൾ താഴേക്കിറങ്ങി, 12 ആളുകൾ അവശേഷിച്ചു. അന്ന് അവരുടെ ശത്രുഭാഗത്ത് നേതാവായിരുന്ന ഖാലിദ് ബിൻ വലീദ് പിറകിലൂടെ കടന്നു വന്നു. 12 ആളുകളെയും കശാപ്പ് ചെയ്തിട്ട് മേലെ നിന്ന് താഴ്ഭാഗത്തേക്ക് ഗനീമത്ത് മുതൽ വാരുന്നതിൽ വ്യാപൃതരായ സ്വഹാബികൾക്ക് നേരെ അമ്പയ്യാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിട്ട് സ്വഹാബികൾ പരക്കം വാഞ്ഞു. പലരും കുഴിയിൽ വീണു. ഹബീബായ തങ്ങൾ കേറുകൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുഴിയിലങ്ങ് വീണുപോയി. ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇന്നീ ഖതൽതു മുഹമ്മദാ, ഇന്നീ ഖതൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ വിഭ്രാന്തിയിലായി പോയി. ഒരു സ്വഹാബി കണ്ടു ഹബീബായ തങ്ങളെ പിടിച്ചു നിർത്തി. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തത്തിന്റെ കണങ്ങൾ സ്വഹാബികൾ ഒപ്പിക്കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമ്പയ്യാൻ വേണ്ടി ശത്രുക്കൾ വളഞ്ഞിട്ട് നിൽക്കുകയാണ് അമ്പയ്യാൻ വേണ്ടി. അപ്പോഴാണ് അബൂദുജാന തങ്ങൾ വരുന്നത്, വേറൊരു സ്വഹാബിയും കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന അമ്പുകൾ ഹബീബായ തങ്ങളെ കഅബയെ പോലെ നിർത്തിയിട്ട് കറങ്ങി 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 ചുറ്റുഭാഗത്ത് കറങ്ങിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഏറ്റെടുക്കേണ്ട അമ്പുകൾ മുഴുവനും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അവസാനം നോക്കുന്ന സമയത്ത് ഹംസത്തുൽ കറാറു റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ ശഹീദായി പോയി. ബഹുമാനപ്പെട്ട അംറു ഇബ്നുൽ ജമൂഹ് തങ്ങൾ ശഹീദായി പോയി. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ശഹീദായി പോയി. പ്രഗൽഭരായ പല സ്വഹാബികളും ശഹീദായി പോയി. എന്നാൽ കുറേ സ്വഹാബികൾ അതാ ശരീരം നിലത്ത് ടച്ച് ചെയ്യാതെ അമ്പിന്റെ മേലെ തറച്ചു കിടക്കുന്നു. അമ്പിന്റെ മേലെ ശരീരത്തിന്റെ ഒരു ഭാഗവും നിലത്ത് തൊടുന്നില്ല. അമ്പിന്റെ മേലെ കുത്തിയിട്ടാണ് ജനാസ നിൽക്കുന്നത്, മയ്യിത്ത് നിൽക്കുന്നത്. ആരാണ് ആ സ്വഹാബികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ വന്ന അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റെടുത്തു. ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. അതേ സമയത്തിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളെക്കാൾ കണപ്പെട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി.
അവരത് തിരിച്ചറിഞ്ഞു. സഹോദരങ്ങളെ, എന്തിനാണ് അവരിത് സമർപ്പിച്ചത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അതേപോലത്തിൽ തന്നെ. ഹബീബായ തങ്ങൾ ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. ഹബീബായ തങ്ങളുടെ ജീവിതം ആ ഹളറത്തിൽ നിന്ന്, അവിടുത്തെ സ്നേഹലയത്തിൽ നിന്ന് പരിസരത്തുള്ള ഒരാളും ദൂരെ പോയി നിൽക്കില്ല. ദൂരെ പോകാൻ വേണ്ടി കൽപ്പിക്കുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ കരയുകയായിരുന്നു. സ്വഹാബികൾ മദീന വിട്ടു പോകുമ്പോ കരയും. എന്തിനാ? ഭാര്യമാരെ വിടുന്നത് കൊണ്ടല്ല, മക്കളെ മാറി താമസിക്കുന്നത് കൊണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് മദീനയിൽ നിൽക്കാനുള്ള ഭാഗ്യം അതില്ലാതെ പോകുമല്ലോ. നിസ്കരിക്കാൻ വേണ്ടി സ്വഫ് നിൽക്കുന്ന സമയത്ത് ഒന്നാമത്തെയും രണ്ടാമത്തെയൊക്കെ സ്വഫില് വലതുഭാഗത്ത് സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. ഇടതുഭാഗത്ത് ആ തിരക്ക് കാണുന്നില്ല. ചോദിക്കൂ നിങ്ങൾ സ്വഹാബികളോട്, എന്തിനാണ് നിങ്ങൾ വലതുഭാഗത്ത് തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്? മറുപടി വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം കൂട്ടിയാൽ വലതുഭാഗത്തേക്കല്ലേ തിരിഞ്ഞിരിക്കുന്നത്? അപ്പൊ ഹബീബായ തങ്ങളെ മുഖത്തു നോക്കാമല്ലോ. ആ സന്തോഷത്തിലാണ് സ്വഹാബികൾ വലതുഭാഗത്ത് കൂടുതലായി സ്ഥാനം പിടിക്കുന്നത്. മഹബ്ബത്ത് കണ്ടോ മുഅ്മിനീങ്ങളെ. സയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ കൂടിയ പ്രിയല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വമുള്ളവരൊക്കെ അങ്ങനെയാ. അവിടുത്തെ കുടുംബം, അവിടുത്തെ കുടുംബത്തിന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ഇവിടെ നിങ്ങൾ നോക്കും, നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ കാണും, ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ തങ്ങളെ കാണാൻ കാത്തു നിൽക്കുക. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങളെ കെട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരും കാത്തു നിൽക്കുന്നോ, ദൂരെ പുറത്തു നിൽക്കുന്നോ, വേരിക്കണം. എന്താണ് ഈ സഫ് അങ്ങോട്ട് നീങ്ങാത്തത്? നമ്മള് കാത്തു നിന്നിട്ട് ഇങ്ങനെ ക്ഷീണം പിടിക്കാണ് പുറത്തുള്ള ഓരോരുത്തരുടെ ബെസ്റ്റ്മാൻസ് ഓരോരുത്തർ ക്ഷീണം ഉണ്ടാകുക. നിങ്ങൾ ബേജാറാകണ്ട, ഈ കാത്തു നിൽക്കൽ ഒരു വിവാദത്താ. തമാശക്ക് പറഞ്ഞതല്ല, സയ്യിദിന്റെ മുഖത്ത് നോക്കിമിന്റെ മുഖത്ത് നോക്കുന്ന വിവാദത്താ. മഹാന്മാരുടെ ഉപദേശം തേടി പോകൽ ഇബാദത്താ. അതുകൊണ്ട് കാത്തു നിന്നാൽ ടെൻഷൻ അടിക്കണ്ട, എന്റെ കാലുവേദന പോകും, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാ രോഗങ്ങളും ശിഫയാകാൻ അള്ളാഹു കാരണമാക്കി തരട്ടെ. എന്നിട്ട് ഇങ്ങനെ റാഹത്തിൽ കസേരയിലിട്ട് കസേരയിരിക്കുന്നവരെ കുറിച്ചിട്ടല്ല അല്ലാഹുവിനോട് ബർഹത്ത് ചെയ്യട്ടെ. സാധു കസുക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഏ ഹജ്ജിന് പോയി വന്ന ഒരാളി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഹജ്ജിന് പോയിട്ട് വന്ന് റാഹത്തേരി വന്നു. ഞാൻ പറഞ്ഞു, അല്ലാഹു സ്വീകരിക്കട്ടെ, നമുക്കൊന്നും ദ്വാരക്കണം, എപ്പോഴും ദ്വാരക്കണം. അയാൾ പറഞ്ഞു, പോയിട്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടും, ബേജാറാകണം. കുറെയൊക്കെ ഇങ്ങനെ വിഷമവും പ്രയാസവും, എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല, ഒരു വിഷമം ഉണ്ടായില്ല ഹജ്ജിൽ. ഇതൊന്നും കൂടെ അയാൾ പറഞ്ഞു, ഇതുകൂടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അയാൾ എന്താ പറഞ്ഞു അറിയോ? ഞാനിങ്ങനെ നോക്കുമ്പോ എത്രയേ മിനയിന്നും ആടുന്നു നല്ല അറഫിൽ നിന്ന് ആളിൽ ഇങ്ങനെ കരയുന്നു. അള്ളാന്റെ ഓഫീസ് കൊണ്ട് ഞാൻ കരഞ്ഞിട്ടേ ഇയാള് ന്യായം പറഞ്ഞറിയോ? ഞാൻ അങ്ങനെ തെറ്റൊന്നും ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ അടുത്ത് അള്ളാഹു റഹ്മത്തിലാക്കട്ടെ, എനിക്ക് ഇയാളെ ഈ വാർത്താനം കേട്ടിട്ട് കരച്ചിൽ വന്നു. ഞാൻ ഇത്ര ഭാഗ്യമില്ലാത്ത മനുഷ്യനായി കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറയാണ്, ഒരു ദിവസം 70 അല്ലെ 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. ആര്? ഇസ്മത്ത് കൊണ്ട് അല്ലാഹു കാവൽ കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞത് വന്ന് നിൽക്കുന്ന ആളൊന്നും ബേജാറുണ്ട്, എല്ലാവർക്കും അല്ലാഹു ഇതിന്റെ ഇരട്ടി 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 പ്രതിഫലം കിട്ടും. നമ്മൾ എന്തിനാ വരുന്നത്? ഞാൻ പറഞ്ഞത് പുറത്തു നിൽക്കുന്നവന് കുറേ സമയമായിട്ട് തോന്നും, എന്നങ്ങൾ ഒന്ന് ഉള്ളിൽ കയറി നോക്ക്, തങ്ങളെ റൂമിലൊന്ന് കയറി നോക്ക്. ആ കേറിയോ പിന്നെ ഇറങ്ങൂല, അവൻ തള്ളണം. ഞാൻ പോകുന്ന കാര്യം പോലും ഞാൻ ഇതുവരെ തങ്ങളടുത്ത് വന്നവൻ ഇങ്ങനെ എങ്ങനെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടില്ല, പിന്നെ ഓനെ കുറിച്ച് തള്ളാണ്ട് ഓൻ ആടുന്ന് പോകില്ല. അപ്പൊ തള്ളും പോലും തോന്നി, എന്താ ഈ മുലയാമാരി ഇങ്ങനെ തള്ളുന്നുണ്ട്? തള്ളാണ്ട് എന്നാ മറ്റോന് കയറേണ്ടേ? ചങ്ങായി നിന്നെ പോലെ കൊലേക്കാളും പ്രയാസത്തിലല്ലേ പുറത്തോട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മളെന്നെ 10 മിനിറ്റ് എടുത്താ പിന്നെ ഇവിടെ ഇല്ല ആളെല്ലാം നോക്കിയാലും, 10 ദിവസം നോക്കിയാലും തീരുമോ? അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അതിന്റെ ഉള്ളിൽ കയറി അവനെ സമയം പോകുന്നത് തിരിയില്ല. തങ്ങളെടുത്ത് കണ്ടാ തങ്ങളെ മുഖത്ത് നോക്കി തങ്ങളെ സംസാരം കേട്ട് അതിന്റെ കൂടെ അങ്ങ് കൂടിയാല് പിന്നെ ടൈം പോകുന്ന അറിയില്ല. പുറത്തിറങ്ങും ഭയങ്കര വിഷമം. ഒന്നും കൂടെ ഒന്ന് കയറിയാൻ വേണ്ടി, ഒന്നും കൂടെ ഒന്ന് കയറി അങ്ങനെ ഉണ്ടാവും. ഇത് തങ്ങളെ ഉപ്പാന്റെ മഹത്വം ഞാൻ പറയണോ? ബഹുമാനപ്പെട്ട ബായാണ് തങ്ങൾ. ഓറെ ബാപ്പ ഇതിനേക്കാളും മഹത്വമുള്ള ആളല്ലേ? അവന്റെ ഉപ്പാപ്പ് അതിനേക്കാൾ മഹത്വമുള്ളയാൾ, അതിന്റെ ഉപ്പാപ്പ് അതിനേക്കാൾ മഹത്വമുള്ളയാൾ. അങ്ങനെ ബുഖാരി കബീലയിൽ സയ്യിദുസ്സാദാത്ത് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി
വളപട്ടണത്ത് അന്തിയുറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അഹമ്മദ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളെ ചരിത്രത്തിൽ കാണാം. ആയിരക്കണക്കിന് ആളുകൾ വരുന്നു ആശ്വാസത്തിന് വേണ്ടി. ബഹുമാനപ്പെട്ടവരോട് നൂതി കൊടുത്താൽ മതി, ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, അവിടെ തൗപ്പാപ്പ കടന്നുപോയി കടന്നുപോയി അങ്ങോട്ട് അങ്ങോട്ട് പോയി സയ്യിദുൽ വുജൂദി വൽ കായിനാത്തി ഐനുർ റഹ്മത്തായ റൂഹുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അൻഫുസീനാ മുഹമ്മദുൻ ശുക്റുഹു فرض على الأمم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم മനസ്സ് വരുന്നില്ല. മക്കളെ കഥയാ പറഞ്ഞത്, പിന്നെ ഉപ്പാഹപ്പന്റെ കഥ പറയാനുണ്ടോ? ഹബീബായ തങ്ങളെ മുമ്പൊന്നും മാറാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. സയ്യിദ് ഇബ്നു ഹാരിസ് ഹബീബായ തങ്ങളെ പോച്ചുമോന ഒരു സ്ഥലത്തുനിന്ന് കാണാതെയായതാണ്. അടിമയല്ല, സയ്യിദിന്റെ ഹാരിസിന്റെ മകനാണ്. ആരോ കട്ടുകൊണ്ടുവന്നതാണ്, ചന്തയില് വിറ്റതാണ്. മഹാനായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബി മുഖേന അങ്ങോട്ട് കിട്ടിയതാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് ഹബീബായ തങ്ങളെ പോറ്റിയതാണ്. ആ സന്തോഷത്തിൽ വളരുന്ന സമയത്താണ് ഉപ്പയും ഉമ്മയും അന്വേഷിച്ച് നാടായ നാട് മുഴുവൻ അന്വേഷിച്ചു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ. ഖുർആനിൽ പരാമർശിച്ച ഒരു സ്വഹാബിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസിനെ അന്വേഷിച്ചു, ബാപ്പയും ഉമ്മയും പല സ്ഥലത്തും അന്വേഷിച്ചു. അവസാനം അവർക്ക് വിവരം കിട്ടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട് മോൻ, പോയാ കിട്ടുമോ? അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിച്ചു നടന്നു ഹബീബായ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് മോനെ കണ്ടു. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൊന്നുമോനെ ഉമ്മയും ബാപ്പയും കാണുന്നത്. ആ മകൻ ഉമ്മയും ബാപ്പയെയും അങ്ങോട്ട് കാണുന്നതും വർഷങ്ങൾക്ക് ശേഷമാണ്. അവര് സന്തോഷത്തോടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ മകനെ വിട്ടുകിട്ടിയാൽ എത്ര കാലമായി ഞങ്ങൾ അന്വേഷിച്ചു നടക്കും, അവിടുത്തെ മുമ്പിലാണ് മോനുള്ളത്. ഈ ആ മകനെ ഒന്ന് കിട്ടിയാ ഞങ്ങൾക്ക് തിരിച്ചു പോകണം, വലിയ സന്തോഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം കൊടുത്ത് വളർത്തുന്ന മകനാ, ആ മകനെയാണ് ചോദിക്കുന്നത്. പക്ഷെ എന്നാലും വളർത്തുമ്മയും വളർത്തുപ്പയുമല്ല, പെറ്റ ഉമ്മയും പെറ്റ ഉമ്മയും സ്വന്തം ബാപ്പയുടെയും മഹത്വം വരില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു, ഉപ്പയോട് പറഞ്ഞു, സയ്യിദിനോട് തന്നെ ചോദിച്ചിട്ട് അവന്റെ ഇഷ്ടത്തിന് വിടാ. ചോദിച്ചു സയ്യിദ് തങ്ങളോട്, ഉപ്പാന്റെ കൂടെ പോകുന്നോ മോനെ? ഇത് നിന്റെ ബാപ്പയാണ്, നിനക്ക് ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്റെ കൂടെ നിൽക്കാം, പോകുന്നെങ്കിൽ പോകാ. ഓ ദർസ് പഠിക്കണ കുട്ടികള് വ്യാഴാഴ്ച കാത്തിക്കല, ഇതിനൊന്നും കോളേജിൽ പഠിക്കണ കുട്ടികള് എപ്പോഴാണ് ലീവ്? കലണ്ടർ നമ്പർ ചോദനക്ഷരം ശരിക്കും നോക്കി കാണാണ്ട് പഠിക്കും. എന്തിനാണ്? നെക്സ് നോക്കാനല്ല, ലീവ് നോക്കാനാ. എന്തിനാണ്? എങ്ങനെ ഒന്ന് പുരക്കത്തണോ? കണ്ടോ ചെറിയ കുട്ടിയാ പഠിക്കണ പ്രായമാ. സയ്യിദ് റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ബാപ്പയുടെ കൂടെ പോകുന്നെങ്കിൽ പോകാം. സയ്യിദ് റളിയല്ലാഹു അൽപ്പസമയം മൗനിയായി നിന്നിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ഹബീബായ തങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെയുമില്ല. അന്ത ഉമ്മുൻ അം അബു മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. ഉമ്മയും ബാപ്പയുമായോരെ പോരാ, അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില ഗുണമേറെ. സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഉമ്മാന്റെ സ്നേഹം ചെറുതായി പോയി, ബാപ്പാന്റെ സ്നേഹം ചെറുതായി പോയി. ഹബീബായ തങ്ങളുടെ ഇങ്ങോട്ടുള്ള സ്നേഹം
അതാ സഹാബികളോട് ഹബീബായ തങ്ങളെ പറ്റി ചോദിക്കുമ്പോ നൂറ് നാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചോദിക്കുമ്പോ ചോദിക്കൂ നിങ്ങൾ ഖാദിമു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ഖാദിമായി അറിയപ്പെടുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക്കിനെ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്നത് ഇഷ്ടമല്ല ഖാദിമു റസൂലില്ലാഹ് റസൂലുള്ളാഹിന്റെ ഖാദിം എന്ന് വിളിക്കലാണ് ഇഷ്ടം വേറൊരു സുഹാബി ഉണ്ട് ബാങ്ക് കൊടുക്കുന്ന സുഹാബിയ ബിലാൽ തങ്ങൾ ബിലാൽ ഇബ്നു റവാഹ് എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല മുഅദ്ദിനു റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖറി എന്ന് വിളിക്കലാണ് ഇഷ്ടം ഖാതിബു റസൂലില്ലാഹ് റസൂലുള്ളാഹിന്റെ എഴുത്തുകാരൻ എന്ന് വിളിക്കുന്ന സുഹാബികൾക്ക് ഇഷ്ടം അത് പ്രൗഢിയായിട്ട് അവര് കൊണ്ടു നടന്നു ായിട്ട് കൊണ്ടെടുക്കുക നമ്മളങ്ങനെ ദുനിയാവിന്റെ ആവശ്യക്കാര് പറയും ഞാൻ മുഖ്യമന്ത്രിന്റെ ആളാണ് അല്ലെങ്കിൽ എം എൽ എ നമ്മളെ അടുത്താളാണ് ഞാൻ എം എൽ എന്റെ ആളാന്ന് പറയില്ല എന്തിനും ദുനിയാവ് എന്ന് കഴിച്ചലാകാൻ നമ്മൾ പറയല് എം എൽ എയും മന്ത്രി നമുക്ക് പറയാനില്ല എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ബായാറ് തങ്ങളെടുത്ത് പോകുന്ന ആളാണ് അല്ലെ ഖുറാ തങ്ങളായിട്ട് ബന്ധമുണ്ട് ഏ പലരും വിളിച്ചു നിങ്ങൾ ബായാറ് തങ്ങളെ നമ്പർ ഒന്ന് തരുമോ അവിടെ ഒന്ന് പോകണം ഞാൻ എന്റെ ഗുസ്താമാരെ നമ്പർ ഇടങ്ങളിൽ കൊടുക്കും അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ സഹോദരങ്ങളെ നിങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ഞങ്ങളുപ്പാപ്പനെടുക്കൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ വളരെ സീരിയസ് ആയ നിലക്ക് പറഞ്ഞയച്ചിരുന്നു മംഗലാപുരത്ത് നിന്ന് 6.5 വയസ്സ് എന്റെ നാട്ടിൽ എന്റെ അയൽവാസിയാണ് എന്റെ കൂടെ 1ാം ക്ലാസ് മുതൽ പഠിച്ച മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുട്ടിയാണ് 6.5 വയസ്സ് 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ നിങ്ങളെ ഞാൻ രണ്ടായിട്ട് കാണുന്നു അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ നിങ്ങളെ ഞാൻ രണ്ട് ഉസ്താദായിട്ട് കാണുന്നുണ്ട് കുഞ്ഞു പറ 1ാം ക്ലാസ്സിലെ കുട്ടി ഉമ്മാനോട് പറഞ്ഞു നിങ്ങളെ ഞാൻ രണ്ട് ഉമ്മാനെ കാണുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണിന് രൂപമല്ല എന്ന് പറഞ്ഞ ആശുപത്രി കാണിച്ചപ്പോ 2 മാസം മുമ്പ് ആശുപത്രി കാണിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പനിയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ടെസ്റ്റുകളും നടത്തി പല ചികിത്സയും നടത്തി കുറയുന്നില്ല മംഗലാപുരത്ത് നിന്ന് വിദഗ്ധമായ ചികിത്സ ടെസ്റ്റ് നടത്തിയപ്പോ അവര് പറഞ്ഞു തലക്ക് ട്യൂമറാണ് സലാമത്ത് നൽകണേ റബ്ബേ 6.5 വയസ്സ് ആഫിയത്ത് കുറഞ്ഞ കുട്ടിക്ക് റേഡിയേഷൻ കൊടുക്കാൻ പറ്റില്ല ഓപ്പറേഷൻ പറ്റില്ല വിദഗ്ധമായ ചികിത്സ ഒന്നും പറ്റില്ല ശ്രീത്രാ തിരുവനന്തപുരത്ത് പോയിട്ട് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു പൈപ്പില് വായിലൂടെ പൈപ്പ് ഓക്സിജൻ കൊടുക്കാനും വെള്ളം കൊടുക്കാനും പൈപ്പ് ഇട്ടിട്ട് 2 ദിവസം മുമ്പ് മംഗലാപുരത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുവരികയാണ് ഡോക്ടർമാർക്ക് ചികിത്സയില്ല അവര് പറയുന്നത് നിങ്ങൾ നിങ്ങളെ ദൈവത്തിനോട് പറഞ്ഞോ പടച്ചവനോട് പറഞ്ഞോ എന്നാണ് അവര് വിളിച്ചിട്ട് പറഞ്ഞു ബയാറുതങ്ങൾ ഒന്ന് കാണിക്കണം ബയാറുതങ്ങളെ കാണിക്കാണ്ട് ഇനി മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നില്ല ഞാൻ ഉടനെ സദീഖ് വഖാഫി ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിച്ചു തങ്ങളിപ്പോ ഇവിടെ ഉണ്ട് തങ്ങളെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് മനസ്സിലാക്കി നേരിട്ട് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ട സമയം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് മനസ്സിലാക്കി വഖാഫിയോട് ചോദിച്ചു എവിടെയാണുള്ളത് ഉസ്താദ് പറഞ്ഞു നാട്ടിലാണുള്ളത് ഞാൻ ഉടനെ അവിടെ മദനിക്ക് വിളിച്ചിട്ട് ഫറൂഖ് മദനിക്ക് വിളിച്ചിട്ട് അവരെ കാണാനുള്ള സംവിധാനം സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു 2 ദിവസം മുമ്പ് തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് അല്ലാഹു ശിഫ നൽകട്ടെ ഇപ്പൊ ഇന്ത്യാന ഹോസ്പിറ്റലിൽ ഇപ്പൊ അഡ്മിറ്റ് ആണ് ഇങ്ങോട്ട് വരാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കുട്ടിക്ക് വളരെ സീരിയസ് ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ഈ സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുത്ത സകല മുഅ്മിനീങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന മഹാനായ തങ്ങളുപ്പാപ്പന്റെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ പരമ്പര ബാപ്പമാര് ബാപ്പമാര് അവിടുത്തെ ഒരു തെറ്റും ചിന്തിക്കാനും സാഹചര്യമില്ലാത്ത ഒരു തെറ്റ് കാണാനും സാഹചര്യമില്ലാത്ത അവരുടെ വീട്ടിന്റെ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധരായ ഉമ്മമാരുടെ ബറക്കത്തുകൊണ്ട് എല്ലാ ഉമ്മമാരുടെയും ഉമ്മയായ ഫാത്തിമ ഹബീബിന്റെ ബറക്കത്തുകൊണ്ട് അവരുടെയും ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഹബീബായ തങ്ങളേറെ സ്നേഹിച്ച ഏറെ മഹബ്ബത്ത് കൊടുത്ത റസൂലുള്ളാഹിക്ക് സകലതും സമർപ്പിച്ച് ജന്നത്തുൽ മുഅല്ലയിൽ അധികാരത്തോടെ തലപ്പത്ത് കിടക്കുന്ന മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തുകൊണ്ട് ഹബീബായ സയ്യിദുൽ വുജൂദി വൽ കായിനാത്ത് റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് തങ്ങളെ ഉപ്പാപ്പന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അക്കുട്ടിക്ക് പൂർണ്ണ ശിഫയാകാനും അത് കേൾക്കാനും ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ തന്നെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് സഹോദരങ്ങളെ നമ്മളങ്ങനെ പലരെയും പറഞ്ഞേക്കാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പറഞ്ഞയക്കുന്നത് നമുക്കൊരു ചെറിയ ബന്ധം ബഹുമാനപ്പെട്ട തങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ വരികയും തങ്ങളുമായി മഹാനായ തങ്ങള് നമ്മളിങ്ങനെ പല പരിപാടിക്ക് തിരക്കിന്റെ ഇടയിൽ വിളിക്കുമ്പോ എത്ര തിരക്കുണ്ടായാലും തങ്ങൾ ഇത് ഏറ്റെടുത്തിട്ട് പരിപാടിക്ക് വന്നിട്ട് വലിയ സന്തോഷം ജനങ്ങൾക്ക് വലിയ സന്തോഷം ജനങ്ങളിങ്ങനെ കൂടുന്ന ആളുകൾക്കൊന്ന് ദുആ ചെയ്ത് കിട്ടണം ആ സന്തോഷം നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ തങ്ങളാളാണ് എന്ന് പറയും ഇതുപോലെ
ജാട്ടിയക്കാരി അല്ലെങ്കിൽ ഭൗതിക സാഹചര്യത്തിൽ ജീവിക്കുന്നവർ ഇന്ന് ഇന്ന ആളാണെന്ന് പറയും. നമ്മൾ പറഞ്ഞു നമ്മൾ ഏപ്പിസ്റ്റാന്റെ ആളാണ്, അടുത്ത ആളാണെങ്കിൽ വലിയ ബഹുമാനായി പോയി. ഇതുപോലെ കേട്ടോ, സ്വഹാബികൾ അവരുടെ പേര് പറഞ്ഞിട്ടോ കുടുംബം പറഞ്ഞിട്ടോ ഇഷ്ടപ്പെട്ടില്ല, അവരത് വിളിച്ചു പറയാൻ ഇഷ്ടപ്പെട്ടില്ല. അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റസൂലുള്ള ആളാണെന്ന് പറയാനാ. എവിടെ വന്നാലും അദിനു റസൂലില്ല, ഖാദിമു റസൂലില്ല, ഖാദിബു റസൂലില്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, കുടുങ്ങിയാലും അവര് പറയുന്നത് തന്നെ സുഫൈന റളിയല്ലാഹുനു നടക്കാണ് ഒരു കാട്ടിലൂടെ. സുഫൈന തങ്ങൾ നടക്കാണ് പെട്ടെന്നാണ് കാ മുമ്പിലേക്ക് സിംഹം അങ്ങ് ഖർജിച്ചിട്ട് ചാടിയത്. രക്ഷയില്ല, ഒരു സിംഹമാണ് മുമ്പിലേക്ക് വന്നത്, അതിനെ ആക്രമിച്ചിട്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല. ഉടനെ ബഹുമാനപ്പെട്ട സുഫൈന തങ്ങൾ ഒരു വാക്കാട് പറഞ്ഞത് ഇത്തസി അന മൗല റസൂലില്ല, അള്ളാന്റെ റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞു സൂക്ഷിച്ചോളണം, അന മൗല റസൂലില്ല, ഞാൻ അള്ളാഹന്റെ റസൂലിന്റെ ആളാ. അല്ലാന്റെ റസൂലിന്റെ ആളാണ് എന്ന് പറയുമ്പോഴേക്ക് വമയക്കും ബി റസൂലില്ലാഹി നുസ്റതു ഇൻദൽഖഹുൽ ഉസ്തുഫി അജാമിഹാ തജ്മീ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളാണ് എന്ന് പറയുമ്പോഴേക്ക് സിംഹം പത്തി മടക്കി പോയി. ഇവിടെ വന്നിട്ട് ആള് പറയണത് ഞാൻ ബാഹ്യാർത്ഥങ്ങടുക്കിലേക്ക് പോവാണ്, എന്തേ കാരണം രോഗം മാറാ, മറ്റു വഴിയൊന്നുമില്ല, ഡോക്ടർമാരൊക്കെ മടക്കിപ്പോയി. പല രോഗികളും ഡോക്ടർമാരെ കാണിച്ച് തങ്ങളോട് ചോദിച്ചിട്ട് ഏത് ഡോക്ടറെ കാണിക്കണോ എന്ന് തീരുമാനിക്കാം. അങ്ങനെ വന്നിട്ട് ബാഹ്യാർത്ഥങ്ങടുക്കിലേക്കാ വരുന്നത് എന്ന് പറഞ്ഞില്ലേ, സിംഹം പത്തി മടക്കി പോയത്. സിംഹം അതിന്റെ ജടകളിൽ ഒതുക്കി വെച്ചിട്ട് ഹാദിമായി നടന്നത് ഏത് നബിയുടെ പേര് കേട്ടിട്ടാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ പരമ്പരയിൽ പ്രധാനിയും തസവ്വുഫിൽ വലിയ പ്രാവീണ്യവുമുള്ള ഇൽമ കൊണ്ട് ധന്യമായ മഹാനായ ദാക്കിറായ ആഷിഖായ തങ്ങളുടെ തബറുക്കൊണ്ട് ബർക്കത്തുകൊണ്ട് വന്ന ആളുകൾക്ക് മുഴുവനും അനുഭവങ്ങളും അവസരങ്ങളും അല്ലാ നൽകട്ടെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാ അകറ്റട്ടെ. പലർക്കും നൂറ് കൂട്ടം അനുഭവങ്ങൾ പറയാനുണ്ട്, നമുക്കും പലതും പലതും പറയാൻ കഴിയണം. ഇഖ്ലാസോടെ ഇവിടെ എത്തിയ അല്ലാഹു നമ്മെ ഏറ്റെടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തു പറയാൻ ആ സ്വഹാബികൾ ആഗ്രഹിച്ചത്, അതിൽ പ്രധാനിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക എന്ന് വരികയാണ്, മദീനത്തേക്ക് ഹിജ്റ വരികയാണ്. മക്ക മദീന ഹബീബായ തങ്ങളെ സ്വീകരിച്ച നാടാണ് മദീന, റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിച്ച നാട്. ഇപ്പൊ മക്കയോ ചിലപ്പോ ഓർമ്മയില്ലാണ്ട് പറയും റസൂലുള്ളാഹി ആട്ടിപ്പായിച്ച നാട്, ഏ എങ്ങനെ പറയാൻ പാടില്ല, റസൂലുള്ളാഹിനെ പെറ്റ് പോറ്റിയ നാടാണ് മക്ക. റസൂലുള്ളാഹിനെ പായിച്ച നാട് എന്ന് പറയും, ഓടിച്ച നാട് എന്ന് പറയും, മനസ്സിൽ ചിലപ്പോൾ വെറുപ്പ് വരും, അങ്ങനെ വരാൻ പാടില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് മക്ക മദീന, രണ്ടും ഹറമാണ്. അള്ളാഹു നമുക്ക് നിത്യ സന്ദർശനത്തിന് തൗഫീഖ് നൽകട്ടെ, ഇടക്കിടക്കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, രണ്ടു നാടിനും അള്ളാഹു തആല ശറഫേറ്റ് കൊടുക്കട്ടെ. ആ പരിശുദ്ധമായ മക്കയിൽ നിന്ന് സഫർ 27-ന് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് ഹബീബായ തങ്ങളും അബൂബക്കറും സിദ്ദീഖുകളും ഇറങ്ങി. മൂന്ന് ദിവസം സൗറിൽ താമസിച്ചു. അവിടെ നിന്ന് ഇറങ്ങി തിങ്കളാഴ്ച റബീഉല്ലവ്വൽ 1-നാണ് ഇറങ്ങിയത് മദീനത്തേക്ക്. ഖുബായിന്റെ ഭാഗത്ത് 8-ന് എത്തിയിട്ട് 4 ദിവസം അവിടെ താമസിച്ചു. 12-ന് വെള്ളിയാഴ്ച മദീനയിലെ മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്ക് വരികയാണ് ഹബീബായ തങ്ങളെ. الوداعي وجب الشكر علينا ما دعا لله داعي ഏറ്റവും വലിയ ഏറ്റവും ആദരവുള്ള നബിദിന റാലി, ഏറ്റവും മഹത്വമുള്ള റബീഉല്ലവ്വല് 12-ന്റെ റാലി, മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരയിച്ചിട്ട് കൊണ്ടുവരികയാണ്. ആരാ പിന്നിലുള്ളത്? അസ്ഹാബി കന്നുജൂ ഫബി അയ്യി മഖ്ദദൈതു മഖ്ദദൈതു, ആരെ തുടർന്നാലും നിങ്ങൾ നക്ഷത്രതുല്യരായവർ, അവരാരെ തുടർന്നാലും നിങ്ങൾ ഹിദായത്തിലാകുമെന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് വന്നജ്മി ഇദാഹവാ ഒരു സംസാരവും നുബുവത്തിന്റെ നാവ് കൊണ്ടല്ലാതെ ഉരിയാടിയിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങൾ പറഞ്ഞതാ സ്വഹാബികളെ മഹത്വം. ആ സ്വഹാബികൾ അണിയൊപ്പിച്ചിട്ടാ റസൂലുള്ളാഹിനെ എതിരേറ്റ് കൊണ്ടുവന്നത് റബീഉല്ലവ്വല്
പന്ത്രണ്ടിരിക്കട്ടെ. സ്വഹാബികളെ കൂട്ടത്തിൽ പലരും വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ ഒട്ടകത്തിന്റെ കയറ് മൂക്ക് കയറ് പിടിച്ചിട്ട് എന്തിനാ നമ്മളെ പുരക്കേക്ക് ഒന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി ചൊല്ലിക്കോളൂ മുത്തുനബി ഹബീബായ തങ്ങള് മദീനത്തേക്ക് വരില്ലേ ആദ്യമായിട്ട് ഒന്ന് നമ്മുടെ പുരക്കൊന്ന് കയറ്റിക്കണം ഒന്ന് നമ്മുടെ പുരക്കൊന്ന് സ്വീകരിപ്പിക്കണം നമ്മുടെ പുരക്ക് സൗകര്യമുണ്ട് നബിയെ വീട്ടിൽ താമസിക്കാൻ സൗകര്യമുണ്ട് നബിയെ അങ്ങോട്ടിങ്ങനെ ക്ഷണിക്കാണ് വലിയ വലിയ ആളുകൾ വരുമ്പോ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ആളുണ്ടാകും തങ്ങള് ബയാർ തങ്ങള് വരികയാണ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ തങ്ങള് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് ഞാൻ എനിക്ക് എന്തായാലും എന്റെ പുരക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാകും എന്താ കാരണം തങ്ങളൊന്ന് എന്റെ പുരക്ക് കയറി കിട്ടാൻ എനിക്ക് വലിയ ആളാകാനല്ല തങ്ങൾ എന്റെ പുരക്കൊന്ന് കയറിയിട്ട് എനിക്കൊരു ബർക്കത്ത് കിട്ടാൻ ഇല്ലേ നിങ്ങളെ പുരക്കല്ല നിങ്ങൾ ഉണ്ടാക്കൂലേ എല്ലാവരും എ പി ഉസ്താദാണ് വരുന്നത് എല്ലാരും പുരക്ക് ഭക്ഷണം ഉണ്ടാക്കും ഏ കുറാത്തങ്ങളാണ് വരുന്നത് എല്ലാരും ഭക്ഷണം ഉണ്ടാക്കും തങ്ങള് വരുമ്പോ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും ഞാൻ തന്നെ തങ്ങള് ബഹുമാനപ്പെട്ട വയറ് തങ്ങള് പല സ്ഥലത്തേക്കും വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുപോകുമ്പോ എന്റെ നമ്പർ കലയിടെങ്കിലും വാങ്ങിയിട്ട് സംഘാടകരിൽപ്പെട്ട് ആരെങ്കിലും ഒറ്റക്ക് വിളിക്കും ഞാൻ ആരുമില്ലാത്തടത്താ വിളിക്കുന്നത് എന്തിനറിയോ ഭക്ഷണം നമ്മളെ പുരക്കായി കൂടെ ഉസ്താദേ ഞാൻ പറയും ഞാനാണോ തീരുമാനിക്കുന്നത് സംഘാടകരല്ലേ തീരുമാനിക്കേണ്ടത് ഏ കൈക്കൂലി എടുത്തിട്ട് ഗവൺമെന്റ് ഒന്ന് പറ്റണത് പോലെ നമ്മളെ സ്വകാര്യത്തിലെ സാധുക്കളെ വിളിച്ചിട്ട് എന്തിന് തങ്ങളോടുള്ള ബന്ധത്തിന്റെ പേരിൽ നമ്മളൊരു പേരെ പറഞ്ഞു കൊടുത്താൽ ഇസ്ബായി ഉസ്താദ് പറഞ്ഞെന്നറിയാലോ അവർക്ക് നമ്മൾ വലിയ ആളാണ് നമ്മൾ ചെറുതായെങ്കിലും അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ഞാൻ പറഞ്ഞത് തങ്ങൾ പാപ്പ വരുന്ന സമയത്ത് എന്റെ പുരലൊന്ന് കേറ്റണമെന്ന് എനിക്കൊരു നിർബന്ധ ബുദ്ധി എന്തിന് ആ പറക്കത്തൊന്ന് കിട്ടാൻ നമ്മളെ പോലെ തന്നെ പോകുന്നെങ്കിൽ പറയും നിന്റെ പുറക്കാക്കിക്കോ ഭക്ഷണം കേട്ടോ അത് നമ്മൾ പോകുന്നവന്റെ വലിപ്പം കണക്കാന്ന് സ്വീകരണം ഉണ്ടാകും നമ്മളെ കണക്ക് സാധാരണക്കാരനാണ് പോകുന്നത് ആലിമികളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു നമ്മളെ പോലത്തെ കുറിച്ച് പറഞ്ഞതാ നമ്മൾ വേദന പോയാലും പറയും ഒന്നെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ പറയും നിന്റെ പുറക്കാക്കിക്കോ എന്റെ പുറക്കാക്കാന്ന് പറഞ്ഞാൽ കുറവായിരിക്കും അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ മഹാന്മാര് പോകുമ്പോ അവരെ സ്വീകരിക്കാൻ ആളുണ്ടാകും മുത്തുനബി വരികയാണ് ഏറ്റവും വലിയ നേതാവ് ഏറ്റവും ഖൈറായ യാത്ര ഏറ്റവും വലിയ ആഗമനം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചിട്ട് മൊട്ടകത്തിന്റെ കയറ് പിടിച്ചു വലിക്കുകയാണ് അവിടെ ഉണ്ട് നബിയെ താമസിക്കാൻ സൗകര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറ് പിടിച്ചിട്ട് വലിക്കുന്ന ആളുകളോട് പണക്കാരോടും അല്ലാത്തവരോടൊക്കെ പറയാ ഖല്ലുഹാ ഫഇന്നഹാ മഅ്മൂറാ മുജാഹിദിന് ഇത് മനസ്സിലാകൂല ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇത് മനസ്സിലാകൂല തബ്ലീഗുകാരൻ ഈ ആശയം തിരിയൂല കാരണം അവൻ ഹബീബായ തങ്ങളെ പ്രണയിച്ചിട്ടില്ല അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല സാധാരണക്കാരാണ് നാ പറയുന്നത് എന്നാ മുത്തുനബി പഠിപ്പിക്കുന്നത് കണ്ടോ റസൂലുള്ളാഹ സാധാരണക്കാരനാണെന്ന് മാത്രമല്ല ആ ഒട്ടകത്തെ നിങ്ങൾ വിട്ടോ ഇത് റസൂലുള്ളാഹന്റെ വാഹനമാണ് അതിന് അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നുണ്ട് അതിന് സന്ദേശം കിട്ടുന്നുണ്ട് നിങ്ങൾ പിടിച്ചു വലിക്കണ്ട കണ്ടോ രണ്ടാ പ്രാണി നമ്മൾ പറയുന്ന ഒട്ടകത്തിന് വിവരം ലഭിക്കുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന്റെ ഭദ്രത കണ്ടോ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കോ ചെറുപ്പക്കാരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആളുകൾ അത് ഒഴിവാക്കി ഒട്ടകങ്ങനെ മുന്നോട്ട് പോയി നേരെ ഇടവഴിയിലൂടെ കയറി വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയി പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കയറി ഒരു വീടിന്റെ മുമ്പിൽ രണ്ട് നില മാളികയുടെ മുമ്പിൽ ഒട്ടകം മുട്ടുകുത്തുകയാണ് അബൂ അയ്യൂബുൽ അൻസാരി എന്ന മഹാനായ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിന്റെ മുമ്പിലാണ് സദാ ഒട്ടകം മുട്ടുകുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നു ഹബീബായ തങ്ങളെ സാധനം ഇറക്കി വെക്കാൻ ആഹ്വാനം കൊടുത്തു ഇറക്കി വെച്ചപ്പോ ബഹുമാനപ്പെട്ടവർ താഴെ താമസിക്കുന്ന റസൂലുള്ളാഹിനെ മേലെ കയറ്റണം അതിനവര് കാരണം പറഞ്ഞത് നബിയേ എനിക്ക് താഴെ താമസിക്കാൻ താല്പര്യമുണ്ട് ഹബീബായ തങ്ങളെ മേലെ കയറ്റാൻ ആശിച്ചിട്ടല്ല മറിച്ച് അങ്ങ് താഴെ താമസിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കാലുകൊണ്ട് എങ്ങനെയെ അങ്ങ് താമസിക്കുന്നതിന്റെ മേലെ കയറി ചവിട്ടുക മനസ്സു വരുന്നില്ല ഹബീബായ തങ്ങൾ താഴെ നിൽക്കുമ്പോ എങ്ങനെ മച്ചിന്റെ മേലെ കയറുന്നത് ഹബീബായ തങ്ങളെ തലക്ക് മേലെ സാധുവായ അബൂ അയ്യൂബുൽ അൻസാരിയുടെ കാലോ എനിക്ക് മനസ്സു വരുന്നില്ല ഹബീബായ തങ്ങളെ കാണാൻ പലരും വന്നു പലരും വന്നു പലരും പലതും കൊണ്ട് കൊടുത്തു ഹദിയ കൊണ്ട് കൊടുത്തു അത്തുറ കൊണ്ട് കൊടുത്തു ഈത്തപ്പഴം കൊണ്ട് കൊടുത്തു വസ്ത്രം കൊണ്ട് കൊടുത്തു ഹബീബായ തങ്ങൾ ആദ്യം മദീനത്ത് വന്നല്ലേ
പലതും കൊണ്ടു കൊടുത്തു, പലതും കൊടുത്തു. സ്വഹാബികള് പലതും വന്നു തിരക്കാട് വീട്ടിന്റെ ഉള്ളിൽ. തിരക്കൊക്കെയൊന്ന് ക്ഷയിച്ചു, ഒന്ന് ക്ഷമിച്ചു, ഒന്ന് അങ്ങോട്ട് മാറി, തിരക്കൊന്ന് കുറഞ്ഞു. അപ്പോഴാണ് ഒരു സഹോദരി വരുന്നത്, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വഹാബിയത്താണ്, ഉമ്മു സുലൈബി റളിയല്ലാഹു അൻഹയാണ്. ആ മഹദി വരികയാണ്, കയ്യിലൊന്നുമില്ല, കൂടെ ഒരു കുട്ടിയുണ്ട്, മകനാണ്. മകനെയും കൂട്ടി മുത്തുനബിന്റെ അടുക്കലേക്ക് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്നിട്ട് പറയാണ്, ഏ റസൂലല്ലാഹ്, പലരും അങ്ങക്ക് ഹദിയ വില പിടിപ്പുള്ള ഹദിയ പലതും തന്നു നബിയെ, ഉമ്മു സലീമിന് തരാനൊന്നുമില്ല, ഉമ്മു സലീമിന് അങ്ങക്ക് സമർപ്പിക്കാനൊന്നുമില്ല, ഹദിയൊന്നുമില്ല. എന്റെ വീട്ടിൽ വില പിടിപ്പുള്ള അങ്ങക്ക് തരാൻ പറ്റുന്ന ഒന്നും ഞാൻ എത്തിക്കുന്നില്ല നബിയെ. എനിക്കൊരു വയസ്സുള്ള 10 വയസ്സുള്ള ഒരു പൊന്നുമോനുണ്ട്, എന്റെ അനസ് മോൻ. ഈ മോനെ ഇതാ ഞാൻ അങ്ങക്ക് ഹദിയ തന്നിരിക്കുന്നു, അങ്ങക്ക് വെള്ളം ചൂടാക്കാനും അങ്ങക്ക് ആവശ്യമുള്ള ഖിദ്മത്ത് ചെയ്യാനും എന്റെ പൊന്നുമോൻ അനസിനെ ഞാനിതാ അങ്ങക്ക് ഹദിയ തന്നിരിക്കുന്നു. ഉമ്മ ഹദിയ കൊടുത്ത മോനാ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് ചെയ്തു. നബി തങ്ങളോട് പറ്റിയിട്ട് ചോദിക്കുമ്പോ അനസ് ഇബ്നു മാലിക് എന്തൊരു നാവാണ്, തികച്ചും വീഴുന്നില്ല. നമ്മൾ പറയണ പോലെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് അവിടുത്തെ സ്നേഹ സമീപനത്തെ കുറിച്ചിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നത്, ആയിഷ എന്ന പേരുള്ള ഒരു കുട്ടി എരുമാടാണ്, സ്റ്റേജിന്റെ പിന്നിലുണ്ട്, രക്ഷിതാക്കൾ വന്നിട്ട് ആ കുട്ടിയെ കൂട്ടണം. ആയിഷ എന്ന പേരുള്ള എരുമാട്ടുള്ള ഒരു കുട്ടി, നമ്മളെ കൊടക് എരുമാട് ഭാഗത്തുള്ള കുട്ടി സ്റ്റേജിന്റെ ബാക്കിലുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കുട്ടിയെ മാത്രമല്ല എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന കുട്ടിയെ ശ്രദ്ധിക്കണം, മറ്റുള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അനസ് ഇബ്നു മാലിക് തങ്ങളോട് ചോദിക്കുമ്പോൾ പറയാണ്, 10 കൊല്ലം ഞാൻ എന്റെ ഹബീബായ തങ്ങൾക്ക് ഖുദ്മത്ത് ചെയ്തു. പക്ഷേ 10 കൊല്ലത്തിന്റെ ഇടയിൽ, ശരിക്കും ശ്രദ്ധിക്കണം, 10 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ ചെയ്താൽ എന്തിനാണ് അനസേ നീ അത് ചെയ്തത് എന്ന് എന്റെ ഹബീബായ തങ്ങൾ എന്നോട് ചോദിച്ചില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതാണെന്ന് ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ എന്തേ അനസേ നീ അത് ചെയ്തിട്ടില്ല, എന്തേ നീ അത് ചെയ്യാതിരുന്നത് എന്നും എന്റെ ഹബീബായ തങ്ങൾ അന്വേഷിച്ചില്ല. ആരാ പറയുന്നത്? ഖാദിമു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വഭാവം ഒന്ന് തട്ടിച്ചോക്ക്. ഒരു തൊഴിലാളിനോട് ചോദിച്ചാൽ മൊലാളിന്റെ കുറ്റം മാത്രമേ പറയണ്ടാവൂ. മുതലാളിനോട് ചോദിക്കുമ്പോ തൊഴിലാളിന്റെ കുറ്റം മാത്രമേ പറയാനുണ്ടാവൂ, വേലക്കാരന്റെ കുറ്റം കുറവല്ല, നല്ലതൊന്നും പറയാനുണ്ടാവില്ല. പണിക്കാരനോട് ചോദിച്ചാൽ മുതലാളിന്റെ അയവല്ലാതെ വേറെ ഒന്നും കിട്ടൂല. അങ്ങനെ ആവരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവത്തിലേക്ക് കടന്നു വരണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ഹബീബായ തങ്ങളെ ഇത്തിബാ ചെയ്യണം, അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയമ്പക്കണം, അനുകരിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ആ സ്വഹാബികളോട് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരം പറയുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയുന്നവർ, ഒരാൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു ബ്ലാക്ക് പോലും പറയാനില്ല. അവർക്ക് ഹബീബായ തങ്ങളെ മഹബത്തും മധുവും പറഞ്ഞാൽ തീരുന്നുമില്ല. അത്ര വലിയ മഹബ്ബത്താണ്, അത്രയും വലിയ ഇഷ്കാണ് ആ സ്വഹാബികൾക്ക് ആ ഇഷ്കിലേക്ക് കടന്നു വരാൻ. സ്വഹാബികൾ വിശ്വസിച്ചതുപോലുള്ള വിശ്വാസം ഈമാനിന്റെ കടുപ്പത്തിലേക്ക് കടന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓ സഹോദര ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി ജീവിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് ഉമ്മത്തിന് വേണ്ടിയാ, അതല്ലാതൊരു ജീവിതം അവിടെ നിന്ന് നടത്തിയില്ല. ഈ ആശയ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നു മാറി നിന്നിരുന്നെങ്കിൽ ഏത് സൗകര്യവും ചെയ്തു കൊടുക്കാൻ മക്കാര് തയ്യാറാകുമായിരുന്നു. പക്ഷേ
വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രൻ വെച്ച് തന്നാൽ പോലും ഞാൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറൂല എന്നാണ് മൂത്താപ്പയോട് കൊടുത്ത മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ച ത്യാഗം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത പ്രാധാനുഭവിച്ച അനുഭവങ്ങൾ, ഇതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു, വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു. ഹബീബായ തങ്ങൾ ഈ സ്നേഹം ലോകത്ത് സമ്മാനിച്ചതിനാണ് പ്രയാസപ്പെടുത്തിയത്, ഈ സ്നേഹം ലോകത്ത് സമ്മാനിച്ചതിനാണ് ഹബീബായ തങ്ങൾ പ്രതിസന്ധിയിലകപ്പെട്ടു പോയത്. പാതിരാ സമയത്ത് വിളിച്ചുകൊണ്ടുവന്നു, മലഞ്ചെരിവിൽ താഴെ നിർത്തിയിട്ട് കുന്നിന്റെ മേലെ നിന്ന് വലിയ പാറക്കല്ലുകൾ ഉരുട്ടിയിട്ട് കുന്നുകളയാൻ ശ്രമിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. കുറേശികളതാ വലിയ കുഴിയുണ്ടാക്കിയിട്ട് അതിന്റെ മേലെ പലതും വെച്ച് മൂടിയിട്ട് അതിന്റെ മേലെ ഒന്നുമില്ല, പ്രശ്നമില്ല എന്ന് തോന്നുന്ന നിലക്ക്, കുഴി കാണിക്കാത്ത നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പൊട്ടം കിണറ്റിൽ ചാടിച്ച് കുന്നുകളയാൻ ശ്രമിച്ചു. ഹബീബായ തങ്ങൾ പല പ്രയാസങ്ങളും സഹിച്ചു. കേട്ടിട്ടില്ലേ, കാബന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തി വള്ളത്തോൾ ശ്രീനാരായണ മേനോൻ ഹബീബായ തങ്ങളെ ചരിത്രം പഠിച്ചിട്ട് മലയാളിയായ മഹാകവി എഴുതുന്നു, അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന ബോധിച്ചിരുവർ കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളു ഭാഗ്യം മർത്യരിൽ. ലോകത്തേറെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, മാനവികത ഉണർത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നീ നരസ്നേഹി മനുഷ്യ സ്നേഹിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്താനേ മനുഷ്യന്മാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. സഹോദര, ചരിത്രം അറിയുന്നവര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോഴാണ് ഖുറൈശികൾ കുറെ ആൾ വന്നിട്ട് കയറങ്ങ് പിടിച്ചിട്ട് മുറുക്കുകയാണ്, തുണിയങ്ങ് പിടിച്ചിട്ട് കഴുത്ത് മുറുക്കി കൊന്നുകളയാൻ ശ്രമിക്കുകയാണ്. ഹബീബായ തങ്ങൾ ഇങ്ങനെ പടയുകയാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ഒരു ചോദ്യമാണ് പിടിച്ചങ്ങ് വലിച്ചു മാറ്റിയിട്ട്, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ? കൊന്നുകളയാൻ അവര് പരിശ്രമിച്ചു. ഓ സഹോദരാ, മുമ്പല്ല് പൊട്ടിത്തെറിച്ചു, പല പ്രയാസങ്ങളും ഏറ്റുവാങ്ങി ത്വായിഫിന്റെ മണ്ണിലെത്തിയപ്പോ കല്ലേറുകൊണ്ട് ശരീരത്തിലെ പരിശുദ്ധമായ നുബുവ്വത്തിന്റെ ചോര ആ മണ്ണിൽ വീണുപോയി. പക്ഷെ എന്നാലും അല്ലാഹുമ്മ ഗ്ഫിർ ഖൗമീ ഫഇന്നഹും ലാ യഅലമൂന ശൈആ. ഏറ്റവും വലിയ മഹബ്ബത്ത്, ഏറ്റവും വലിയ സ്നേഹം, അടിച്ചവനെ തിരിച്ചടിക്കാത്ത ഇഷ്കിന്റെ നേതാവ്, ചീത്ത വിളിച്ചവനോട് തിരിച്ച് ചീത്ത വിളിക്കാതെ പുഞ്ചിരിച്ച മുഖം കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ. എന്റെ ജനങ്ങൾ അറിയാത്തവരാണ്, വിവരം കുറഞ്ഞവരാണ്, അവർക്ക് മാപ്പ് കൊടുക്കണം അല്ലാഹ്. ഹബീബായ തങ്ങൾ ഇതാണ് സമൂഹത്തിന് കൊടുത്തത്. അതുകൊണ്ട് ആ സ്വഹാബികൾ അങ്ങനെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിലങ്ങ് കൊണ്ട് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളെ ദീനിന് വേണ്ടി ജീവിച്ചു. സ്വഹാബികൾ എങ്ങനെയാണ് അവരെ കണ്ടത്? ഹബീബായ തങ്ങൾ വഫാത്തിനോടടുക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിനോടടുക്കുമ്പോ ആളുകൾ പരിസരങ്ങൾ നോക്കി അറിഞ്ഞു, ഹബീബായ തങ്ങൾക്ക് രോഗം കലശലാണ്, ഹബീബായ തങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല, വല്ലാതെ പ്രയാസമാണ്. ഹബീബായ തങ്ങളെ മൗത്തങ്ങ് ജനങ്ങളിൽ അതാ വ്യാപകമായി അറിഞ്ഞു. ആളുകൾ മദീനയിൽ ഹബീബായ തങ്ങളെ അഴിശാബീബിന്റെ വീട്ടിലേക്ക് മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്ക് ഒഴുകിയെത്തി. സ്വഹാബികളുടെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയി. ഇഷ്ക് സഹോദരാ, മഹബ്ബത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല മഹബ്ബത്ത്, സ്വഹാബികളുടെ മഹബ്ബത്ത്. പലരും പലതും പറഞ്ഞു, പലരും മണ്ണ് തലയിൽ വാരിടുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചോ,
ഏറ്റവും ധൈര്യശാലിയായി മുന്നിൽ നിൽക്കേണ്ട രണ്ടിയും അല്ലാമത്തെ ഖലീഫയായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരി പിടിച്ച വാളുമായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. എന്റെ ഹബീബായ തങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ അവനെ ഞാൻ വെച്ചേക്കില്ല. എത്ര കടുപ്പമുള്ള ഈമാനുള്ള മഹാന്മാരാണ്. ഓ സഹോദര, റസൂലുള്ളാന്റെ മദ്ഹ് പറഞ്ഞ ഇസ്ലാം എന്നേ പോയി എന്നാ ചില ബുദ്ധികൾ പറഞ്ഞത്. റസൂലുള്ളാന്റെ മഹബത്ത് പറഞ്ഞാൽ ഇസ്ലാം എന്നേ ഔട്ടായി എന്നാണ് വിവരദോഷികൾ പറഞ്ഞത്. അവർക്ക് എല്ലാവർക്കും പറ്റുന്ന മറുപടി നൂറ്റാണ്ട് മുമ്പ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ദൽ മദ്അതുഹുന്ന സ്വാറാ ഫീ നബീമി വഹ്കും ബിമാ ശിത മദ്ഹം ഫീഹി വഹ്തകമി. ക്രിസ്ത്യാനികൾ അവരുടെ നബിയായ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അവതാരമാണെന്നും ദൈവത്തിന്റെ കൂറുകാരനാണെന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ പറയണ്ട. അതിനപ്പുറം അതിന്റെ താഴെയുള്ളത് എല്ലാ വിശേഷണങ്ങൾക്കും എല്ലാ മദ്ഹുകൾക്കും ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹാബികളിൽ നിന്ന് പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെടിച്ച് കരഞ്ഞുപോയി. അബൂബക്കറിന്റെ സുദ്ദീഖുകൾ വന്നിട്ട് ഉമറേ അള്ളാഹുവിന്റെ ഹബീബ് മരണപ്പെട്ടു എന്ന വിഷയം അങ്ങ് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിനെ ചോദിക്കാൻ, അബൂബക്കറെ റസൂലുള്ളാഹ് മരിക്കോ, റസൂലുള്ളാഹ് വഫാത്താകുമോ? വഫാത്താകും താഴെയിട്ടു നിലത്തിരുന്നിട്ട് മണ്ണിങ്ങനെ വാരി തലയിലിടുകയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും. ഓ കൂട്ടുകാരെ, അധിക സ്വഹാബികളും മദീനയിൽ പിന്നെ നിൽക്കാൻ അവർക്കും മനസ്സില്ല. സ്വഹാബികളെ മനസ്സ് ഞാൻ പറഞ്ഞില്ലേ, മദീനയിൽ നിന്ന് റസൂലുള്ളാഹി അയക്കുമ്പോൾ കരയുന്നവരാണ് അവർ. മദീനയിൽ റസൂലുള്ളാഹിന്റെ ചാരത്ത് നിൽക്കാൻ കൊതിച്ചവരാണ് അവർ. പക്ഷെ റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോ ചില സ്വഹാബികൾക്ക് മദീനയിൽ നിൽക്കാൻ മനസ്സ് വരുന്നില്ല. ചില ആളുകൾ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. എന്റെ ഹബീബായ തങ്ങളെ കണ്ട കണ്ണുകൊണ്ട് ഹബീബില്ലാത്ത ദുനിയാവ് എനിക്ക് കാണണ്ട. റസൂലുള്ളാനെ കണ്ട മദീനയിൽ റസൂലുള്ള ഇല്ലാതെ കിടക്കുന്നില്ല. സ്വഹാബികൾ പല നാട്ടിലേക്കും കുറെ ആളുകളെങ്കിലും പോയി ദീനീയ പ്രചരണത്തിന് പോയവരുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചിട്ട് മുത്തുനബി ഇല്ലാത്ത മദീനയിലേക്ക് മടങ്ങാൻ കൊതിക്കാത്തവരുമുണ്ട്. കൂട്ടത്തിൽ പ്രധാനിയാണ് മുഅദ്ദിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ദമസ്കിലേക്ക് പോയി അവിടെ താമസിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞു. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമായി. ബിലാൽ തങ്ങൾ മദീനയിലേക്ക് വന്നില്ല. കറുകറുത്ത ബിലാൽ, ആരും ശ്രദ്ധിക്കാതിരുന്ന ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പരിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കലൂടെ നടന്നു വരുമ്പോ വലിയ അട്ടഹാസം കേൾക്കുന്നു, ഒച്ചപ്പാട് കേൾക്കുന്നു. പോയി നോക്കുമ്പോ ഒരാളെ മലർത്തിക്കടത്തി കാലും കൈയും ചങ്ങലയിൽ കെട്ടി നെഞ്ഞത്ത് പാറ കയറ്റി വെച്ച് ചാട്ടവാറ് കൊണ്ട് ഉമയ്യത്തും കിങ്കരന്മാരും അടിക്കുകയാണ്. ഉമയ്യത്തടിച്ചിട്ട് ചോദിക്കുന്ന, മുഹമ്മദിന്റെ അനുയായിയാണെന്ന് പറയാതിരിക്കോ? മുഹമ്മദുമായിട്ടുള്ള ബന്ധം വിടുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല ഇല്ല. അതാ ബിലാൽ തങ്ങളെ നോക്കി, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടികൊള്ളുകയാണ്, ചോര പൊട്ടുകയാണ്. കൈ കൊണ്ടൊന്നും തടവാൻ പറ്റുന്നില്ല, കൈ ബന്ധിച്ചിട്ടാണ്. കാലനക്കി കൂടാ, പറക്കല്ലു നെഞ്ഞിലാണ് അനങ്ങിക്കൂടാ, ഒന്ന് കരയാൻ പോലും കഴിയുന്നില്ല. ആ സമയത്ത് ക്രൂരമായി അടിച്ചിട്ട് മുഹമ്മദിന്റെ അനുയായിയാണെന്ന് പറയുന്നെന്ന് മാറുവോ? അല്ലയകനാണെന്ന് ആശയത്തുനിന്ന് മാറുവോ എന്ന് ചോദിക്കുമ്പോ ബിലാൽ തങ്ങളെ ചുണ്ടിലേക്ക് നോക്കി വേദന കൊണ്ട് ആശയത്തുനിന്ന് ഒന്നും മാറ്റി പറയുമോ? ഇല്ല ഇല്ല. എത്ര തിളക്കമുള്ള ഈമാനാണ്! അഹദ് അല്ലാഹു അഹദ്, അല്ലയകനാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചപ്പോ രണ്ടാമത് ആഞ്ഞടിക്കാൻ നോക്കുന്ന സമയത്ത് ഉമയ്യത്തിന്റെ കൈ കയറി പിടിച്ചു. സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് പറഞ്ഞു, ഉമയ്യത്തെ അടിക്കല്ല, അടി നിർത്ത്, നീ ബിലാലിനെ മുക്കുവോ, ഞാൻ വിൽക്കാം, എത്ര പൊന്നു വേണം? അന്ന് വരെ ഒരു അടിമക്ക് പറയാത്ത വലിയ പൊന്ന് പറഞ്ഞു. ഒന്ന് കുറക്കുമോ എന്ന് ചോദിച്ചില്ല, പറഞ്ഞതപ്പാടെ എണ്ണിക്കൊടുത്ത്. അങ്ങനെ തന്നെ എണ്ണിക്കൊടുത്തിട്ട് ബിലാൽ തങ്ങളെ മോചിപ്പിച്ച് കല്ല് തട്ടി താഴെയിട്ട് കൈകാലുകളെ കെട്ടഴിച്ചു. പുതിയ മുതലാളിക്ക് മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വിനയാന്വിതനായി അടിമയായി ഭാവത്തോടെ
ബിലാല് തങ്ങൾ നിൽക്കുമ്പോ അബൂബക്കർമ സുദ്ദീഖ് തങ്ങൾ പറയാണ്, ബിലാലെ മോനെ നീ എന്റെ അടിമയല്ല, നീ എന്റെ അനുജനാ, നമ്മൾ രണ്ടാളും മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളെ ശിഷ്യന്മാരല്ലയോ നമ്മള് കൂട്ടുകാരാ, നീ സ്വതന്ത്രനാണ്, നീ എന്റെ അടിമയല്ല. അങ്ങനെ മോചിപ്പിച്ച ആളാണ് മുഹമ്മദുർ റസൂൽ. അതാ മോചിപ്പിച്ച ആളാണ് ബിലാലിന്റെ റവാഹി തങ്ങള്. ആ ബിലാല് തങ്ങൾക്ക് അള്ളാന്റെ ഹബീബ് കൊണ്ട് വലിയ സ്ഥാനമാണ്. ബാങ്കിന്റെ വിഷയം വന്നപ്പോ ഒരു സ്വഹാബി സ്വപ്നം കണ്ടു ബാങ്കിന്റെ കലിമത്ത്. അത് വന്നിട്ട് പറയുമ്പോ റസൂലുള്ള പറയാണ്, വേണ്ട നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ, നിങ്ങൾ ബിലാലിന് അതൊന്ന് പറഞ്ഞു കൊടുക്കൂ, ബിലാലതൊന്ന് ഉച്ചത്തിൽ പറയട്ടെ. വലിയ ഉച്ചമുള്ള ശരീരം സംസാരമുള്ള വലിയ ഉയർച്ചയുള്ള സൗത്തിന്റെ ശബ്ദത്തിന്റെ ഉടമയാണ് ബിലാൽ. അതുകൊണ്ട് ബിലാലിനോട് വിളിച്ചു പറഞ്ഞത്, ബിലാൽ ഉറക്കം വിളിക്കട്ടെ, കണ്ടോ ഹബീബായ തങ്ങള് പവർ കൊടുത്തു, ആരുമറിയാത്ത ബിലാലിന് ലോകമറിഞ്ഞു. ബയാറ് സ്വലാത്തിൽ തങ്ങളെ സ്നേഹം പ്രതീക്ഷിച്ച് ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ പരമ്പരയിൽ പ്രഗത്ഭനായ ഒരു സയ്യിദിന്റെ ചരത്ത് വന്നു. ആ കറുകറുത്ത മുത്തിന്റെ പേര് പറയുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്ത ഒരൊറ്റ മുസ്ലിമും ചിലപ്പോ ഇതിൽ കാണില്ല. സയ്യിദുനാ ബിലാലുബ്നു റവാ പോയി പവർ. ഓ സഹോദരാ, ആ ബിലാല് തങ്ങൾ വന്നേയില്ല. കാരണം ഹബീബായ തങ്ങളില്ലാത്ത മദീനയിലേക്ക് പോകാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീന കാണാൻ പറ്റുന്നില്ല. കുറെ നാള് കഴിഞ്ഞപ്പോ ഉറക്കിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണാനാരേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. തങ്ങന്മാരെ കൈപിടിച്ചു മുത്തുമ്പോ, തങ്ങന്മാരെ സ്നേഹിക്കുമ്പോ, ബയാറ് തങ്ങളായാൽ തങ്ങന്മാരെ കൈപിടിച്ചു മുത്തുമ്പോ, അവരോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോ കൽബിലൊരു ചിന്തവാളും, ഈ കൈപിടിച്ച എനിക്ക്, ബയാറ് തങ്ങൾ ഉപ്പാപ്പന്റെ കൈപിടിച്ച എനിക്ക്, ഇവരുടെ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളെ കൈപിടിക്കണം, ഹബീബായ തങ്ങളെ ഒന്ന് കാണണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിലാല് തങ്ങളതാ റസൂലുള്ളാനെ കാണും. മുത്തുനബി ഒരു ചോദ്യം, മോനെ ബിലാലെ, നീ മദീന മറന്നോ, നീ എന്നെ മറന്നോ? ബിലാല് തങ്ങൾക്ക് സങ്കടം സഹിക്കുന്നില്ല. ഉറക്കമെഴുന്നേറ്റ് മദീന ലക്ഷ്യമാക്കി കിലോമീറ്ററുകൾ നടന്ന സഞ്ചാരം മദീനയിൽ ലക്ഷ്യമാക്കി നടന്നു. മദീനയിലെത്തുമ്പോ പല കൂട്ടുകാരെയും പരിസരങ്ങളിൽ കണ്ടു. എല്ലാവർക്കും ബിലാലിനെ കണ്ട സന്തോഷം. എല്ലാവരും ബിലാലിനോട് പലതും ചോദിച്ചു. പക്ഷെ ബിലാല് തങ്ങൾക്ക് കാര്യമായി സംസാരിക്കാൻ കഴിയുന്നില്ല സങ്കടം കൊണ്ട്. ഹബീബായ തങ്ങളെ പള്ളിന്റെ അടുക്കലെത്തുമ്പോ എന്തോ ഒരു വികാരം മനസ്സങ്ങ് പൊട്ടുകയാണ്. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ തങ്ങളെ കൂടെ നടന്ന പരിസരത്തെത്തിയപ്പോ വല്ലാതെ വിതുമ്പി പോകുന്നു, സങ്കടമാകുന്നു. ബിലാല് തങ്ങൾ വന്നത് എല്ലാവരും അറിഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു, പലരും അറിഞ്ഞു, പലരും അറിഞ്ഞു. ചെറുപ്പക്കാർ രണ്ടുപേര് ഓടി വരികയാണ്, സയ്യിദുനാ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വരുന്നു. അവര് വന്നിട്ട് ഹബീബായ തങ്ങളെ പൊന്നുമക്കൾ അവരോടി വന്നിട്ട് പറയാണ്, ബിലാൽ അങ്ങ് പാപ്പാന്റെ ഉപ്പാപ്പന്റെ മുഅദ്ദിനല്ലേ, ആ കാലം ഓർമ്മ വരാൻ അങ്ങയുടെ വാങ്ക് കേൾക്കാൻ കൗതുകം തോന്നുന്നു, ഒന്ന് വാങ്ക് വിളിക്കൂ. ആഫിയത്തുള്ളതുകട്ടെ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع الله عافية الله همة الله عافية الله درغا اسم القتل ഈ സദസ്സിൽ പലപ്പോഴും തങ്ങളുടെ സ്നേഹപൂർവ്വമുള്ള ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. അള്ളാഹു തലക്ക സ്വീകരിക്കട്ടെ. ഇനിയും വരാൻ ഈ നമ്മുടെ മജ്ലിസ് നമ്മുടെ ജീവിതത്തിൽ അവസാന മജ്ലിസാക്കി അള്ളാഹു മാറ്റാതിരിക്കട്ടെ. ഈ വയൽ ഇവിടെ നിർത്തുകയാണ്. ഇത് ഇൻഷാ അല്ലാഹ്
നമുക്ക് എപ്പോഴെങ്കിലും പൂർത്തിയാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എന്ത് വേദ പറഞ്ഞാലും അത് ഒരു അനാദരവാണ്, ആദരവ് കേടാണ്, അക്രമമാണ്. സദസ്സിലുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം അധികവും പ്രയാസമുള്ളവരാ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെ നീക്കി തരട്ടെ. തങ്ങളുടെ ദുആവും നസീഹത്തും നടക്കും ഇൻഷാല്ലാ. നിങ്ങളെല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും ഖൈറുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് ഒരുപാട് കാലം നമുക്ക് നേതൃത്വം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തിരുവനന്തപുരത്തു നിന്ന്, മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, കർണാടകയുടെ പല ഭാഗം. ഞാനിപ്പോ നേരത്തെ തങ്ങളുടെ ബാബന്റെ റൂമിന്റെ പുറത്ത് നിൽക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഞാൻ ഉസ്താദിനെ മലപ്പുറത്ത് കണ്ട് പരിചയമുണ്ട്, മൂന്നാക്കൽ സ്വലാത്തിന്. അവിടെ നോക്കുമ്പോ ഇതിനേക്കാൾ ആൾ അവിടെ, ഇവിടെ നോക്കുമ്പോ അതിനേക്കാൾ ആൾ ഇവിടെ. അപ്പൊ ആള് പറയുന്നു, എവിടെ പാള് പാലാതെ ആള് കൂടുകയാണ്, ആളുകൾ ഇങ്ങനെ കൂടുകയാണ്, തങ്ങൾ അറിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വരികയാണ്. വീട്ടിൽ പോയാൽ അവിടെ അതിനേക്കാളും വലിയ തിരക്ക്, റൂമിലെത്തി അതിനേക്കാളും വലിയ തിരക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ ഉയർത്താൻ വേണ്ടി വിചാരിച്ചാൽ ദിക്റു ചൊല്ലുന്ന നാവിന് വലിയ പവറ അധികം മന്ത്രിക്കണമെന്നില്ല. ഞാൻ തങ്ങൾ ഇങ്ങനെ മന്ത്രിക്കണമെന്ന് കണ്ടിട്ട് ഒന്ന് ഊതിക്കൊടുത്താൽ മതി, അതിന് തന്നെ അല്ലാഹു ആളുകൾക്ക് വലിയ ശിഫയാ. ഒന്ന് തൊട്ടാൽ മതി, അങ്ങനെയാണ് ആളുകൾ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ നിയത്ത് പോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഈ നിലക്കുള്ള ഉയർച്ചയാണ് തങ്ങൾ തന്നെ പറയുന്നു. പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് തങ്ങൾ തന്നെ പറയുന്നു. അവിടുത്തെ താഴ്മ കൊണ്ട് പറയുന്നത് എന്റെ കഴിവല്ല, ഇത് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളിലേക്കുള്ള കണക്ഷനുള്ള സ്വലാത്തിന്റെ മജ്ലിസാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര മഹത്വം, അതുകൊണ്ടാണ് ഇത്ര ഫലം. അതുകൊണ്ട് വന്ന ഒരാളെയും അല്ല ഹായിബാക്കാതെ തങ്ങളുടെ ഇസ്സത്ത് ഉയരുന്ന നിലക്ക്, സ്ഥാപനത്തിന്റെ മഹത്വം വർദ്ധിക്കുന്ന നിലക്ക്, സുന്നത്ത് ജമാഅത്തിന് പവർ കിട്ടുന്ന നിലക്ക്, എല്ലാവർക്കും സന്തോഷമുള്ള അനുഭവങ്ങൾ പറയാനും പങ്കുവെക്കാനും ഉതകുന്ന സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുമിച്ച് കൂടിയ നമ്മെ എല്ലാവരെയും നാളെ മഹ്ഷറിൽ എത്തുമ്പോ മഹാനായ തങ്ങളുപ്പാപ്പയുടെ കൂടെ, മഹാനായ താജുൽ ഉലമയുടെ, ഖമറുൽ ഉലമയുടെ കൂടെ, അബ്ബാസ് ഉസ്താദിനെ പോലുള്ള ആലിമീങ്ങളുടെ കൂടെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നമുക്കെല്ലാവർക്കും ഹബീബായ തങ്ങളിലേക്ക് എത്താനും ആ പ്രിയപ്പെട്ട മക്കൾ മുഖേന ഹബീബായ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും, ആ സയ്യിദന്മാര് മുഖേന തന്നെ നമ്മുടെ വലതു കയ്യിൽ കിതാബ് കിട്ടാനും, റബ്ബേ നീ ഞങ്ങൾക്ക് ഉദക്കം നൽകണം. റഹ്മാനേ എല്ലാ സന്തോഷങ്ങളും മറന്നു പോകുന്ന സ്വർഗത്തിലെ സന്തോഷം നിന്റെ ലിഖാ, ഈ മഹാന്മാരായ സയ്യിദുമാരുടെ ബർക്കത്ത് കൊണ്ട് തന്നെ നിന്റെ ലിഖാഉം നൽകണേ അല്ലാ. അമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ വഅഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.